അദ്ദേഹത്തിന്റെ ഉസ്താദ്, അദ്ദേഹത്തിന്റെ ഉസ്താദ്. നേരെ എവിടെ മുട്ടണം? തങ്ങളിലേക്ക് എത്തണം, അതാണ് പരമ്പര, സിൽസില. അങ്ങനെ എത്തുന്നില്ലയോ, മുസ്ലിയാരല്ല അവൻ പറയുന്ന ഇൽമ നമ്മൾ പിടിക്കുകയും വേണ്ട. ഇൽമ പഠിക്കേണ്ടത് അവിടെ നിന്നാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് ഷറഹുൽ മുഹദ്ദബയിൽ, അഥവാ ബഹുമാനപ്പെട്ടവർ മജ്മൂ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിന്റെ മുഖദ്ദിമയിൽ കൊണ്ടുവന്ന ഒരു വാക്യമുണ്ട്. അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീദി ലാ മിൻ ബുതൂനിൽ കുതുബ്. കിതാബിന്റെ ഉള്ളറകളിൽ നിന്ന് നിങ്ങൾ സ്വയം നേടിയെടുക്കുന്നതല്ല അറിവ്, പിന്നെ എവിടുന്ന് നിങ്ങൾ ഇൽമിനെ പഠിക്കണം? ഉസ്താദുമാരുടെ വായകളിൽ നിന്ന്. അവരെങ്ങനെ അർത്ഥം വെച്ചു തരും? ഖുർആൻ അർത്ഥം വെച്ചു തരും. അത് നിങ്ങൾ പഠിച്ചെടുക്കണം. അതിന് നമ്മൾ എവിടെ പോകണം? സാലിഹായ ഉസ്താദിന്റെ അടുക്കൽ പോകണം. ഇൽമതേടെ സാലിഹീങ്ങളെ തേടിയെത്തണം. നമ്മുടെ മദ്രസയിൽ നമ്മുടെ ഉസ്താദുമാർ നമുക്ക് പഠിപ്പിച്ചു തന്ന അക്ഷരമാലകൾ, അതിന് വ്യത്യാസമില്ല, കൃത്യമായ രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. ദറസിൽ മുദരിസമാർ, നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ, മുദരിസമാർ എന്ത് മസലുകൾ ചോദിച്ചാലും നമുക്ക് പകർന്നു നൽകുന്ന ഇൽമുള്ള നല്ല സമുന്നതരായ ആലിമികൾ നമുക്ക് ഇന്നും ഉണ്ടല്ലോ. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉറക്കെ പറയും, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഖതീബുമാരുണ്ട്, നല്ല രീതിയിൽ ഇൽമുള്ള ഖതീബുമാർ, അവർ നമുക്ക് പറഞ്ഞത് പകർന്നു നൽകുന്ന ഖുർആനികമാകുന്ന ഇൽമ് അവരുടെ ഉസ്താദുമാർ പഠിപ്പിച്ചതാണ്. അവരുടെ ഉസ്താദുമാർക്ക് എവിടെ നിന്ന് കിട്ടി? അവരവരുടെ ഉസ്താദുമാരിൽ നിന്ന് കിട്ടി. അവർക്ക് എവിടെ നിന്ന് കിട്ടി? അവർക്ക് അയ്മത്തുകളിൽ നിന്ന് കിട്ടി. അവർക്ക് എവിടെ നിന്ന് കിട്ടി? ഇമാമിനെ ഷാഫി റളിയല്ലാഹുവിനെ പോലെയുള്ള മഹത്തുക്കളാകുന്ന ആലിമികളെ എഴുതിവെച്ച ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടി. ആ ഗ്രന്ഥം ക്രോഡീകരിക്കത്തക്ക ഇത് ഇൽമ അവർക്ക് എവിടെ നിന്ന് കിട്ടി? അവർക്ക് ബഹുമാനപ്പെട്ടതാകുന്ന താബിഈങ്ങളിൽ നിന്ന് കിട്ടി. സ്വഹാബത്തിൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് കിട്ടി. ആ ശിഷ്യന്മാർക്ക് എവിടെ നിന്ന് കിട്ടി? സ്വഹാബത്തിൽ നിന്ന് കിട്ടി. സ്വഹാബത്തിന് എവിടെ നിന്ന് കിട്ടി? മുത്തുനബിയിൽ നിന്ന് കിട്ടി. മുത്തുനബിക്ക് എവിടെ നിന്ന് കിട്ടി? അള്ളാഹു കൊടുത്ത ഇൽമിൽ. ഇങ്ങനെ വരണം, അതാണ് പരമ്പര, സിൽസില. അതാണ്, ചെറിയ കാര്യമല്ല. ഈ ഹിദായത്ത് കിട്ടാനാണ് നമ്മളൊക്കെ ചോദിക്കുന്നത്. ഇതാണ്, ഇതിനു വേണ്ടിയാണ് നമ്മളൊക്കെ യാചിക്കുന്നത് അല്ലേ. സൂറത്തുൽ ഫാത്തിഹ എന്താണ്? ഫാത്തിഹ എന്താ? ഹിദായത്ത് ചോദിക്കല്ലേ, വേറെ ഒന്നുമല്ല. ഫാത്തിഹ സൂറത്ത്, ഫാത്തിഹ സൂറത്ത് അതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഓതുന്ന ഫാത്തിഹ, ആ ഫാത്തിഹ സൂറത്തിൽ ഒരു ദുആ ഉണ്ട്. ഏതാണ് ആ ദുആ? ദുആ തുടങ്ങുന്നത് എവിടെയാണ്? എവിടെയാ? ഇഹ്ദിന സിറാത്ത് വൽ മുസ്തഖീം. اهدنا الصراط المستقيم നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ നയിക്കണേ അല്ലാ, നീ ചേർക്കണേ അല്ലാ. സുബ്ഹാനല്ലാഹ്. ഇതാണ് ദുആ. ബഹുമാനപ്പെട്ട ഇമാം ബൈലാബി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന്റെ തഫ്സീറാകുന്ന അൻവാറു തൻസീലി വാസുറാറു തഅ്‌വീൽ, മഹത്തായ തഫ്സീർ ബൈലാവിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഫാത്തിഹ സൂറത്തിന് ധാരാളം നാമങ്ങളുണ്ട്. അതിലൊരു പേരാണ് സൂറത്തുൽ ഫാത്തിഹ. അതിലൊരു പേരാണ് സൂറത്തുമ്മിൽ ഖുർആൻ. അതിലൊരു പേരാണ് സൂറത്തു ദുആ. പ്രാർത്ഥനയുടെ സൂക്തമാണ് സൂക്തമാണ്. ഈ സൂറത്തിനൊരു പേരുണ്ട്, ഇതിന്റെ പേര് സൂറത്തു ദുആ, പ്രാർത്ഥനയുടെ സൂക്തം എന്ന പേരുണ്ട്. ഏ സൂറത്തിന്? ഫാത്തിയാന്ന് മനസ്സിലായി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ലോക്കൽ അല്ല ഫാത്തിയ. എല്ലാ രോഗങ്ങളും ശമനമാകും. ഇമാം ബൈലാവി റളിയല്ലാഹു ഫാത്തി വിശദീകരിച്ചെടുത്തിട്ട് തന്നെ അദ്ദേഹം ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ഏത് ഹദീസ്? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാ.
പരിശുദ്ധമായ ഖുർആനിലെ പ്രഥമ സൂക്തമായ ഫാത്തിഹ ഇല്ലയോ? ആ ഫാത്തിഹ സൂറത്ത് ഓതിക്കോ സഹോദര, രോഗം ശമനമാണ്, ശമനമാണ്. മാരകമാകുന്ന ക്യാൻസർ രോഗമുണ്ടോ ഉസ്താദേ? വിഷമിക്കേണ്ട പെങ്ങളെ, ഫാത്തിഹ സൂറത്ത് ശമനമാണ്. ആരാണിത് പഠിപ്പിച്ചത്? പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, പറഞ്ഞതാ. ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉ മിൻ കുല്ലി ദാ, ഏതൊക്കെ രോഗമുണ്ടോ, 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 പരിപൂർണമായ ശമനം ഫാത്തിഹയിലുണ്ടേ, ഉണ്ടേ എന്ന് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി. ഓതേണ്ടതുപോലെ ഓതണം, മനസ്സിലാക്കി ഓതണം, ഹൃദയത്തിൽ സാന്നിധ്യം അറിയിപ്പിച്ച് ഓതണം. ഇങ്ങനെ ഒരു കഴിവ് അതിനുണ്ട് എന്ന് മനസ്സിലാക്കി ഓതണം. ഇത് അല്ല ഏത് ഫാത്തിഹയെ കുറിച്ച് ഉസ്താദ് പറയുന്നത്, നമ്മൾ നിസ്കാരത്തിൽ ഓന്ന ഫാത്തിഹയെ കുറിച്ച് തന്നെ പറയുന്നത്. ഇത് ആര് പഠിപ്പിച്ചു? മുഹമ്മദ് റസൂലുള്ളാഹി. നമുക്ക് ഗംഗാധരം പറയുന്നതാണ് വലിയ വിഷയം. നല്ല ഡോക്ടർ, അല്ലാഹു കാഫിയത്ത് കൊടുക്കട്ടെ, അവരുള്ളത് കൊണ്ട് പലർക്കും രോഗശമനം വന്നു. ഏയ്, നമുക്ക് അവര് പറയുന്നതാണ് ക്യാൻസർ രോഗത്തിന് ഊപ്പര് പറയുകയാണ്, ഇന്ന മരുന്ന് കഴിച്ചോ ഇന്നത് അത് ഭയങ്കരമാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏത് രോഗം വന്നാലും ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉൻ മിൻ കുല്ലി ദാ, എല്ലാ രോഗങ്ങൾക്കും ശമനമാണ്. സയ്യിദുന റസൂലുള്ളാഹി നല്ലൊരു സൂക്തമാണ്. അതിൽ ആകെയുള്ള ദുആ ഏതാണ്? ഏതാണ്? ഇഹ്ദിന സിറാത്ത് വൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്ത് വൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ നയിക്കണേ അല്ലാ, നീ ചേർക്കണേ അല്ലാ. ഇതാണ് ദുആ. വേറൊന്നും ദുആ ഇല്ല അവിടെ, മനസ്സിലാക്കണം. ഫാത്തിഹ ഓതി നോക്ക്, വേറെ എവിടെ ദുആ ഉള്ളു? പക്ഷെ ഈ ഒരു ആയത്ത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ സൂക്തത്തിന് എന്ത് പേരുണ്ട്? ഈ സൂക്തത്തിന് മൊത്തത്തിൽ അദ്ദേഹം പേര് കൊടുത്തു സൂറത്ത് ദുആഇ. ഇത് പ്രാർത്ഥനയുടെ സൂക്തമാണ്. ഈ പ്രാർത്ഥന ഏതാണത്? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹിദായത്ത് ചോദിക്കാൻ, ഹിദായത്ത്. പക്ഷെ ശ്രദ്ധിക്കണേ, ഇനി അടുത്ത പറയുന്നു, നമ്മൾ ഏത് മദ്ഹബാണ്? ഏത് മദ്ഹബാണ്? ഷാഫി മദ്ഹബാൻ അല്ലേ? ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു, അല്ലാഹുവരുടെ ദറജ ഉയർത്തട്ടെ. എല്ലാ മദ്ഹബിന്റെ അയ്മത്തുകൾക്കും അല്ലാഹുവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഉറക്കാമ്യം പറയണം അല്ലേ? ഞാൻ വേഗം നിർത്തും, നിങ്ങൾക്കൊരു ആവേശം ഫായിദയില്ലല്ലോ. നാളെ മറ്റന്നാളൊക്കെ എനിക്ക് പ്രസംഗമുള്ളതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടൂല, വേഗം നിർത്തും. അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. ഇമാമന ഷാഫി റളിയല്ലാഹു തആല നിസ്സാരക്കാരനല്ലല്ലോ. അവരുടെ മദ്ഹബിന്റെ അനുയായികളാകുന്ന നമ്മളോട് പ്രത്യേകമായി ഉലമാക്കൾ പറഞ്ഞു, മുത്തുനബി പഠിച്ച ഒരു ഹദീസാണ് നമുക്ക് ബലം. എന്ത്? എന്താണത്? ഫാത്തിഹ സൂറത്ത് ഓതാത്തവന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല. നിസ്കാരയില്ല, നിസ്കാരത്തിൽ എന്ത് വേണം? ഫാത്തിഹ നിർബന്ധമാണ്, എല്ലാ റക്അത്തുകളിലും വേണം. ഇവിടെ ശ്രദ്ധിക്കണേ, പെണ്ണുങ്ങളെ ശ്രദ്ധിക്കും, ഇവിടെ ശ്രദ്ധിക്കും. അതിന്റെ ഓത്തും കേട്ടോണ്ട് നിന്നാ പോരാ, പുരുഷന്മാർ ഇവിടെ ശ്രദ്ധിക്കണം. എന്താണ് ഫാത്തിഹ ഓതണം? തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിൽ കൂടി, നമ്മളെ തറാവീഹിന് അനന്തരം മുതലടിക്കുന്ന പള്ളി ഏതാ നോക്കിയിട്ട് അങ്ങോട്ട് ഓടുക, ഓടിയേക്ക് അവിടെ പോയി. ഏയ്, എന്തു ആയിക്കോട്ടെ, നീ എങ്ങോട്ട് ഓടിയാലും ശരി, ഫാത്തിഹ ഓതിയെ വെച്ചോളൂ, മനസ്സിലാകുന്നുണ്ട? അല്ലാതെ ഫാത്തിഹ മൂപ്പര് വഹിച്ചോളൂ എന്നല്ലോ. പക്ഷെ മസല നമ്മൾ അവിടെയും പഠിച്ചു വെച്ചിരിക്കണം. ഏത് മസല? ഏത് മസലയാണ്? ഓടി വന്ന് കൈകെട്ടു, അപ്പോഴത്തേക്ക് ഇമാം എവിടെ എത്തി? റുക്കുയിലെത്തി. ഇമാം റുക്കുയിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ, അല്ലെങ്കിൽ ഇമാം റുക്കുയിലേക്ക് പോവാണ്, അപ്പൊ ഇവൻ ഓടി വന്നിട്ട് അല്ലാഹു നിയത്ത് വെച്ച് കൈയെട്ടി, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇമാം റുക്കുയിലേക്ക് പോയല്ലോ, അപ്പൊ ഇവൻ എന്ത് വേണ്ട? ഫാത്തിഹ വേണ്ട. അപ്പൊ വേഗം തന്നെ റുക്കുയിലേക്ക് വന്നു, അല്ലാഹു അക്ബർ, സുബ്ഹാന റബ്ബിയൽ അസീം ബിഹംദിഹി. ഒരു പ്രാവശ്യം അനക്കമടങ്ങി അങ്ങനെ ഇമാമിനോടൊപ്പം പറയാൻ സാധിച്ചാൽ, റുക്കുയിൽ ഇമാമിനെ എത്തിച്ചാൽ അവനാ റക്അത്ത് കിട്ടി. ഇതാണ് ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം. ഈ മസ്അല കൊണ്ട് അമൽ ചെയ്യാത്ത ഒരൊറ്റ കുട്ടിയില്ല. ഇതെല്ലാവരും അമൽ ചെയ്തു, ഇത് കറക്റ്റായിട്ട് ജീവിതത്തിൽ പകർത്തി അമൽ ചെയ്യുന്ന, നിത്യമായി ചെയ്യുന്ന കുറേ പേരുണ്ട്. കരിക്കാൻ അതുപോലെ ഇങ്ങനെ ഹൗദിങ്കര ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, വെള്ളമെടുത്ത് അങ്ങോട്ട് കളിക്കുന്നു, ഇങ്ങോട്ട് കളിക്കുന്നു, പരിപാടി. എന്നിട്ട് അവസാനം ഇമാം റുക്കുയിലേക്ക് പോകണം, അപ്പോൾ ഓടിക്കൊണ്ട് വന്നിട്ട് കൈയെട്ടിട്ട് പെട്ടെന്ന് റുക്കുയിലേക്ക് പോയിട്ട് ഇത് ഇല്ലേ, ശരിയല്ലേ? അതുകൊണ്ട് എന്താക്കും, ഒരു ഉടായ്പ പരിപാടിയാണ്, നമ്മുടെ കൂലി നഷ്ടപ്പെടുത്താണ്. തക്ബീറത്തുൽ ഇഹ്റാമിന് ഇമാമിനോടൊപ്പമുള്ള തക്ബീർ, ആദ്യത്തെ തക്ബീറാണ്, അതാണ് തക്ബീറത്തുൽ ഇഹ്റാം. അത് ഇമാമിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കൈകെട്ടുന്നവന് കിട്ടുന്ന ശ്രേഷ്ഠത ആരെങ്കിലും അറിഞ്ഞിരുന്നുവെങ്കിൽ, മുട്ടിലഴഞ്ഞെങ്കിലും അത് കരഗതമാക്കാൻ നേരത്തെ അവൻ പള്ളിയിലെത്തിയേനെ എന്ന് സയ്യിദുന റസൂലുള്ളാഹി, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ കാര്യമല്ല, ഇമാമിനോടൊപ്പം ആദ്യ തക്ബീർ. നമ്മൾ സിഗരറ്റൊക്കെ വലിച്ച് പന്നാട് പള്ളിയുടെ വാതിക്കൽ ഇരുന്ന് ഊതിക്കൊണ്ടിരിക്കുക, വേഗം പള്ളിയിൽ കയറൂല. ചിലർ പള്ളിയുടെ വാതിക്കൽ വന്ന് നിപ്പുണ്ട്, ബാങ്ക് വിളിക്കുമ്പോഴും അവിടെ തന്നെ ഉണ്ട്.
ഇക്കാമത്ത് കൊടുക്കുമ്പോഴവന് മൂത്രമൊഴിക്കാൻ ഹേവാൻ കയറിയതാ. പിന്നെ ഇക്കാമത്ത് കൊടുത്ത് കാരം കഴിഞ്ഞു സുബാനെന്ന് പറഞ്ഞാലും ഉള്ളു ഇറങ്ങി വരുവുള്ളൂ. അങ്ങനത്തെ ചില ആളുകൾ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതിനൊന്നും വേണ്ട, വേഗം പള്ളിക്കകത്ത് കയറി രണ്ടരക്കകത്ത് നിസ്കരിക്കും. ഒരല്പസമയം ഉണ്ടാവും ബാങ്കിനും ഇക്കാമത്തിനും ഇടയിൽ നീ നിസ്കാരത്തെ പ്രതീക്ഷിക്കുമ്പോ നീ നിസ്കാരത്തിലാണ് എന്ന് സയ്യിദുന റസൂലുള്ളാഹി നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരുന്നാൽ തന്നെ നിസ്കാരത്തിൽ നിൽക്കുന്ന കൂലി ചെറിയ കാര്യമല്ല. വേറെ വർത്താനൊന്നും വേണ്ട, ദിക്റിലായി കഴിഞ്ഞുകൂടി, ദുആയിലായി കഴിഞ്ഞുകൂടി, ഖുർആൻ ഓതാൻ അറിയുമെങ്കിൽ ഓതിൻ, നോക്കിയിരിക്കൻ, കൂലി കിട്ടും. സയ്യിദുന റസൂലുള്ളാഹി ബാങ്കൊളിച്ചു നിസ്കരിക്കാൻ വേണ്ടി ഇമാമിനോടൊപ്പം ആദ്യ വക്കത്തിൽ നിൽക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഫാത്തിഹ സൂറത്ത് നീ എവിടെ നിസ്കരിച്ചാലും ഇമാമും ജമാഅത്തുമാവട്ടെ ഒറ്റയ്ക്ക് മുൻഫരിദായി നമസ്കരിക്കട്ടെ. വീടിന്റെ അകത്തലങ്ങൾ നമസ്കരിക്കുന്ന സഹോദരിമാരടക്കം ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായമാണ് ഫാത്തിഹ സൂറത്ത് ഓതാത്തവന്റെ നമസ്കാരമില്ല, നമസ്കാരം സ്വീകരിക്കപ്പെടൂല. ഫാത്തിഹ ഓതിയിട്ടില്ല ഫൈദില്ല. സുന്നത്തല്ല, മറ്റേ സൂറത്തിന്റെ അരിയല്ല പറഞ്ഞത്, സൂറത്തു സുന്നത്താണ്. ഏതിന്റെ അരി പറഞ്ഞത്? ഫാത്തിഹ സൂറത്ത്. ഷാഫി മദ്ഹബ്, ഹനഫി മദ്ഹബ് അല്ല, ഹനഫികൾക്ക് പ്രശ്നമല്ല, ഷാഫി മദ്ഹബിലാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയം. എന്തുകൊണ്ട്? ഹദീസ് ഉണ്ട്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് മല്ലം യഖറ ബി ഫാത്തിഹത്തിൽ കിതാബി ലാ സലാത ലാ. ഫാത്തിഹ സൂറത്ത് ഓതാത്തവന് നമസ്കാരമില്ല സ്വഹാബാ, അവന് നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ ഹദീസാണ് ഷാഫി ഇമാമും അദ്ദേഹത്തിന്റെ സ്വഹാബും അനുയായികളും തിരഞ്ഞെടുത്തിട്ട് അവർ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഫാത്തിഹ സൂറത്ത് ഓതാതെ നമസ്കാരം പോകരുത്. എല്ലാ റക്കാത്തുകളിലും ഓതണം. നാല് റക്കാത്താണ് ഇഷായി, ഓതണം. ഇരുപത് റക്കാത്താണ് തറാവീഹ് എങ്കിൽ ആ ഇരുപത് റക്കാത്തുകളിലും ഓതണം. ഓരോ റക്കാത്തിലും ഓതണം. ഇമാം ഓതണം, മഅ്മൂമും ഓതണം. അതാണ് ഞാൻ പറഞ്ഞത്. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനാണെങ്കിലും ഫാത്തിഹ സൂറത്ത് ഓതണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താ, അഞ്ചു വക്കത്തെ നമസ്കാരം ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്തുകളൊക്കെ അവിടെ നിൽക്കട്ടെ. അഞ്ചു വക്കത്തെ നമസ്കാരം ഫർളാക്കപ്പെട്ട നമസ്കാരം, ആ ഫർളാക്കപ്പെട്ട നമസ്കാരം അഞ്ചു വക്കത്താണ്. എത്ര റക്കാത്താണ്? സുബഹി രണ്ട്, ദുഹർ നാല്, അസർ നാല്, മഗ്രിബ് മൂന്ന്, ഇശാ നാല്, പതിനേഴ് റക്കാത്താണ്. ഈ പതിനേഴ് റക്കാത്തുകളിലും നിർബന്ധമായും നീ ഓതണ്ട സൂക്തമാണല്ലോ ഫാത്തിഹ. നീ ഷാഫി മദ്ഹബുകാരനാണ്, അപ്പോൾ നീ പതിനേഴ് പ്രാവശ്യം ഡെയിലി ചോദിക്കൽ നിർബന്ധമായ ഒരു ദുആ നിനക്കുണ്ട്. അത് മറ്റൊന്നുമല്ല ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നുള്ള ഹിദായത്താണ്. നീ ഡെയിലി ചോദിക്കൽ, നീ അറിയാതെ ഇതുവരെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യവും അത് തന്നെയാണ്. എല്ലാ ദിവസവും നീ റബ്ബിനോട് ചോദിക്കുന്നുണ്ട് എന്ത്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ഇത് തന്നെയാണ് രാവിലെ കുനൂത്തിൽ ആദ്യം ചോദിക്കുന്നത്. اللهم اهدني في من هديت وعافني في من عافيت وتولني في من توليت وبارك لي فيما أعطيت وقني شر ما قضيت اللهم اهدنا അള്ളാഹുവെ നീ സന്മാർഗത്തിലാക്കിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും കൂടി സന്മാർഗത്തിൽ ചേർക്കണേ അല്ലാ. ദിവസം ചോദിക്കാൻ ഷാഫി മദ്ഹബരല്ലേ നമ്മളാണ് ചോദിക്കുന്നത്. നമുക്കാണ് ഈ കുനൂത്തുള്ളത്. എല്ലാ ദിവസവും രാവിലെ ചോദിക്കുന്നുണ്ടോ നിസ്കരിക്കുന്നുണ്ടോ അത് വേറെ വിഷയം. പക്ഷെ നമ്മളോട് ചോദിക്കാൻ, നിർബന്ധമായി ചോദിക്കാൻ ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം അല്ലാഹു തആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയ ഒരേ ഒരു ചോദ്യം, ഇഹ്ദിന ഇഹ്ദിന ഞങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കണേ നാഥ എന്ന ഈ ചോദ്യമാണ്. ഹിദായത്താണ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്ന പൊരുള് മനസ്സിലായോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഹിദായത്ത് കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല 124,000 പ്രവാചകരെ അയച്ചത്. അതിൽ മുത്തുനബിയെ നിയോഗിച്ചത്, ആ മുത്തുനബിയുടെ കയ്യിലേക്ക് ഖുർആൻ നൽകിയത്, ആ മുത്തുനബി മുഖേന ഹിദായത്ത്. അങ്ങനെ ഹിദായത്ത് കിട്ടിയവരുണ്ടോ? മുത്തുനബി മുഖേന ഹിദായത്ത് കിട്ടിയവർ ചെറിയ പദവിയൊന്നുമല്ല, സ്വഹാബത്ത് ഉന്നതമായ പദവിയാണ്. ഒരു സ്വഹാബി ഞാൻ പറഞ്ഞുതരാം, കേട്ടോ ചരിത്രം, കേട്ടോ ചരിത്രം പറയട്ടെ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ജാഅ റജുലുൻ ഇലൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുവയാണ്. ഫഖാല, അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിനോട് പറയുവയാൻ, ഇന്നി ഉരീദു അൻ അസ്ലമ മുഹമ്മദേ മുഹമ്മദേ
ഞാൻ മുസ്ലിമാകാൻ ലക്ഷ്യം വെക്കുന്നു, ഞാൻ മുഅ്മിനാകാൻ ലക്ഷ്യം വെക്കുന്നു. ഒരിക്കലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബൈ നമസ്കാരം കഴിഞ്ഞുകൊണ്ട് പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് സംഭവം. സഹാബത്തുണ്ട്, സുബൈസ്കാരം കഴിഞ്ഞപ്പോഴാണ് സംഭവം. അപ്പൊ ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എനിക്ക് മുസ്ലിം ആവണം. ഉടനെ എന്ത് ചെയ്തു നബി തങ്ങൾ? കുറച്ചും കൂടെ പോയി പഠിച്ചിട്ട് വാ, കുറച്ചുകൂടെ പഠിച്ചിട്ട് വന്നാ മതി എന്ന് പറഞ്ഞു. ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുത്തു. അങ്ങനെ വേണമെന്നാണ് മസല. ഒരു മസല ഞാൻ പറയാം അതിനിടയിൽ. ഷാഫി മതവ പ്രകാരം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. മസലയൊക്കെ പറയുന്ന എന്തിനാണെന്നറിയോ? കുറച്ച് ബോധം വരും, കുറച്ച് ഉൾക്കാഴ്ച വരും, അതിനാണ് ഈ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ശ്രദ്ധിക്കണേ, ഷാഫി മദ്ഹബില് മൂത്രമൊഴിച്ചതിന് ശേഷം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്തിബ്റ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതെന്താ ഇസ്തിബ്റ എന്ന് പറഞ്ഞാൽ? അവന്റെ മൂത്രസഞ്ചിയിൽ നിന്ന് അവന്റെ ജനനേന്ദ്രിയത്തിലേക്ക് വരുന്നതാകുന്ന, മൂത്രത്തിൽ നിന്ന് വരുന്നതാകുന്ന നരമ്പുണ്ട്, ആ മൂത്രം കടന്നു വരുന്ന നരമ്പ്. അതിലെവിടെയെങ്കിലും മൂത്രം അല്പമെങ്കിലും കെട്ടിക്കിടപ്പുണ്ട് എങ്കിൽ അത് പരിപൂർണമായി പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയയാണ് ഇസ്തിബ്റ. വലിയ ശക്തിമത്തായ സുന്നത്തായ കാര്യമാണ്. എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അഗ്രഭാഗത്ത് വെച്ചൊന്ന് ചലിപ്പിക്കണം, ഇടത് കൈ കൊണ്ട്. മൂത്രമൊഴിച്ചതിന് ശേഷം, ഇതൊക്കെ മസലകളാണ്, പഠിക്കേണ്ട വിഷയങ്ങളാണ്. പഠിക്കാത്തതുകൊണ്ട് വലിയ അദാബുണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പല ആളുകൾ ആ വിഷയത്തിൽ അശ്രദ്ധരാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വസ്ത്രത്തിൽ എവിടെയും പറ്റാത്ത രീതിയിൽ ജനനേന്ദ്രിയത്തിൽ പിടിച്ചുകൊണ്ട് പതുക്കെ എഴുന്നേറ്റ് ഒന്നോ രണ്ടോ അടി ഇങ്ങനെ നടക്കണം. നടന്നു നമ്മൾ ടൗണിൽ കൂടെ ഇറങ്ങി മണ്ണഞ്ചേരി കണ്ണാടി കൂടെ പോകാനല്ല, അവിടെ തന്നെ കുറച്ചും കൂടെ നടക്കണം. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം, ചിലർ നടന്നിട്ട് ഇങ്ങനെ മൂത്രപ്പുരയും വിട്ടിട്ട് റോഡിൽ കൂടെ പോകുന്നതാണ്, അതൊന്നും വേണ്ട, അവിടെ തന്നെ അങ്ങ് നടന്നാൽ മതി. അത് വേണ്ട. ചിലർ മൂത്രം ഒഴിക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ തന്നെയാണ്, പള്ളിയുടെ വാതിക്കൽ തന്നെ മുണ്ട് ഒഴിക്കിട്ട് എവിടെ പോ, പള്ളി മൂത്രം ഒഴിക്കാൻ പോവുക, ഇങ്ങനെ തുണിയെല്ലാം ഇങ്ങനെ മാടിയിട്ട് മുട്ടിന് മുകളിലോട്ട് കയറ്റി അവറത്ത് വെളിവാക്കുക. പാടില്ല, നിന്റെ അവറത്താ. പുരുഷന്മാരുടെ അവറത്തെന്ന് പറയുന്നതെന്താ? ഒമാ അവറത്തു റജിനി. പുരുഷന്റെ അവറത്തെന്ന് പറയുന്നതെന്താ? മുട്ടുപൂക്കലിന്റെ ഇടയിലുള്ള ഭാഗം മറക്കണമെന്നാണ്. സ്ത്രീയുടെ ശരീരമാണ് പൂർണ്ണത. ഏയ്, മുട്ടുപൂക്കലിന്റെ ഇടയിലുള്ളതാ, മുട്ടുപൂക്കലിന്റെ ഇടയിൽപ്പെട്ടതാണ് തുടഭാഗം, അവറത്താണത്, വെളിവാക്കാൻ പാടില്ല. ചിലരിങ്ങനെ മുണ്ട് മടക്കി കുത്തിയിട്ട് മോമിനാണോ? ലജ്ജ വേണം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരിക്കലും അങ്ങനെ മടക്കി കുത്തി മുകളിലോട്ട് കൊണ്ടുവരാൻ പാടില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതൊക്കെ വേറൊരു വിഷയമാണ്, വസ്ത്രധാരണം. നമുക്കൊരുക്കെ സംബന്ധിക്കാം, വലിയ വിഷയമാണ്, പറയേണ്ടതാണ്. പുരുഷന്റെ വസ്ത്രവിധാനം എങ്ങനെ, സ്ത്രീയുടേത് എങ്ങനെ, ഒരുപാട് പറയേണ്ടതാണ്. ഇനിയിപ്പോ അതിലേക്ക് പോകുന്നില്ല. ഏതായിരുന്നാലും അങ്ങനെ അല്പം നടക്കണം. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു, ഒന്ന് തൊണ്ടയനക്കണം. ഇങ്ങനെ തൊണ്ടയനക്കണം, വലിയ വെച്ചിട്ടൊന്നും വേണ്ട, ചെറിയൊരു ശബ്ദത്തില്. അപ്പൊ ഈ തൊണ്ടയനക്കലിലൂടെ, ഈ നടക്കലിലൂടെ ഒക്കെ എന്താകും? ആ കെട്ടിക്കിടക്കുന്ന മൂത്രങ്ങൾ പുറത്തു പോകും. അത് ചെയ്യണമെന്നാണ്, ശക്തിമത്തായ സുന്നത്താണ്. ആ ദിവസം ചെയ്തില്ലെങ്കിൽ, ചെയ്തില്ല ഒന്നുമില്ല, കബറി ചെല്ലുമ്പോ കാലെ പിടിച്ചലക്കും, അത്രേ ഉള്ളൂ. അള്ളാഹു ആക്കട്ടെ. ചെയ്തില്ലെങ്കിൽ അത്രേ ഉള്ളു വിഷയം. അത് ഹദീസ് ഉണ്ട്, ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസ്. എന്താ പറയുന്നത്? അങ്ങോട്ടൊക്കെ പോയി ഒരുപാട് പറയേണ്ടി വരും. ഒരിക്കൽ മദീന പള്ളിയുടെ ഖബറിസ്ഥാനിൽ രണ്ടു പേരെ ശിക്ഷിക്കുന്നതായി കാണുകയാണ്, ഖബറിൽ ശിക്ഷ നൽകപ്പെടുന്നത് കാണുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നഹുമാ ഈ ഖബറിൽ കിടക്കുന്ന രണ്ടാളുകളും ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. അതിൽ ഒന്നാമത്തെ ആളെ ശിക്ഷിക്കാനുള്ള കാരണം, മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും അത് പരിപൂർണമായി ശുദ്ധീകരിക്കാത്ത വ്യക്തിയാണ്, ചാടി എഴുന്നേറ്റ് പോകുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലൂടെ ശരീരമാസകലം മലിനമാകുകയാജസ് പറ്റുകയാണ്. പിന്നീട് അദ്ദേഹം നിസ്കരിച്ചു, ഫൈദയില്ല. അദ്ദേഹത്തെ ഖബറിൽ ശിക്ഷിക്കും സയ്യിദുനാ റസൂലുള്ളാഹി. ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഖബറിൽ കാണിച്ചുകൊണ്ട് നബിതങ്ങൾ പറയുകയാണ്. ശ്രദ്ധിക്കണം, ഇന്ന് കമ്മിറ്റി ഭാരവാഹികൾ അവരോടൊക്കെ ഒരു ഉപദേശം കൊടുക്കാനുണ്ട്. എന്താണത്? എല്ലാ മഹല്ലുകളും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നിന്ന് മൂത്രമൊഴിക്കുന്നവർക്ക് പ്രത്യേകം സജ്ജീകരിക്കാൻ, അവർക്ക് വേണ്ടി പ്രത്യേകം നിന്നൊഴിച്ചോട്ട് പോയിക്കോ, പമ്പ് ചെയ്ത് റാഹത്തായിട്ട് പോയിക്കോ, ഒരിക്കലും പാടില്ല. നമ്മളതെന്താണ്, കാലിനൊപ്പിച്ച്, എന്താണ്, അല്ല, കാലിന് ചെരുപ്പിനൊപ്പിച്ച് കാലുമുറിക്കുക, അങ്ങനത്തെ സമ്പ്രദായമാണത്. കാരണം ഇസ്ലാമിലെ ആദർശം നമ്മൾ വളച്ചൊടിക്കുക.
ഇരുന്ന് മൂത്രം ഒഴിക്കാത്തതിന്റെ വിഷയം എന്തൊക്കെ രോഗങ്ങൾ വരുന്നുണ്ട്, മാരകമായ രോഗം. ഇന്ന് ഡോക്ടർമാരടക്കം അവർ പറയാണ് ഇടതുപക്ഷം തിരിഞ്ഞിരിക്കും, നല്ല പഴയ ക്ലോസറ്റ് തന്നെ തിരഞ്ഞെടുക്കും. യൂറോപ്യൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് കെട്ടിക്കിടക്കും, വിഷയങ്ങൾ ഒരുപാടുണ്ടാവും. പിന്നീട് മലം സംബന്ധമായ വിഷയം, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാകുന്ന അവനെ വയറിനെ ചുറ്റിപ്പറ്റി ഉദര സംബന്ധമായ അസുഖമാണ്. അവന് ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഉണ്ടാക്കുന്ന എല്ലാ സംഭവവും. ശരിക്കും ശോധന ഉണ്ടായാലും ഇതൊന്നും വിഷയമല്ല. അതിന് റസൂലുള്ള പഠിപ്പിച്ചു, നിങ്ങൾ തലമറക്കിൻ. ഇപ്പൊ ശാസ്ത്രം പറയുന്നു തലമറയ്ക്കാത്തത് കൊണ്ടാണ് പലരുടെയും തലമുടികൾ നരയ്ക്കുന്നത്. ചെറുപ്പക്കാരുടെയൊക്കെ തലമുടി നരയ്ക്കുക. വിസർജനാലിസ്മതകൾ കാലക്കൂട്ടി പറഞ്ഞു, തലമറച്ചിട്ട് നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തി. തലമറയ്ക്കണം പുരുഷന്മാരുടെ ഇത്. തുണിയും തോരയൊന്നും ഇല്ല, റാഹത്തായിട്ട് അകത്തോട്ട് കയറി പോവുക. എന്താ പരിപാടി? തലമറയ്ക്കൻ പ്രവാചകന്റെ ശരിയാണ്. തലമുടി നരയ്ക്കും വേഗം വേഗം. സുബ്ഹാനല്ലാഹ്. എന്ത് എന്താ ബന്ധം? ടോയ്ലറ്റിൽ ഇരിക്കുന്നവൻ തലമറയ്ക്കുന്നതുമായിട്ട് എന്താ യുക്തി? നബിതങ്ങൾ പഠിപ്പിച്ചു സുന്നത്താണ് മറക്കൻ. അവിടത്തെ നിങ്ങൾ വെളിവാക്കരുത്, ഇരിക്കുന്നതിനനുസൃതമായ അൽപ്പാൽപ്പം ഉയർത്തിക്കൊണ്ടുവരി. ഇത് മൊത്തം ഒഴിച്ചിട്ടിട്ട് ഒന്നുമല്ല, അങ്ങനെ പാടില്ല. റസൂലുള്ളാഹിയുടെ ശരീഅത്തിനെതിരാണ്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശരീഅത്തിനെതിരാണ്. അതാണ് നമ്മൾ സുന്നത്തെ ജമാഅത്ത് എന്ന് പറഞ്ഞത്. ആരെങ്കിലും അവിടെ ചെയ്ത് ഇവിടെ ചെയ്ത് എന്നല്ല ദീനിൽ തെളിവ്. സുന്നത്തെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്തു വൽ ജമാഅത്ത് മുത്തനബിയും അവിടെ തന്നെയായിരുന്നു. അവർ അൽപ്പാൽപമായി വെളിവാക്കി കൊണ്ടുവരും, ആവശ്യാനുസരണം എല്ലാം കൂടി അഴിച്ചിടുകയല്ല. അത് നബിയും സഹാബത്തിന്റെ ചരിക്കെതിരാണ്. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇടതുഭാഗത്തിന് മേലെ ആസ്പദിച്ചിരിക്കുക. ആരാ ശ്രദ്ധിക്കുന്നത്? ഇതൊന്നും ആരും ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പല രീതി ബുദ്ധിമുട്ട്. ഒന്ന് പോയിട്ട് വരുമ്പോ വീണ്ടും പോകാനൊരു ത്വര. എന്തുകൊണ്ട് ശരിയാകുന്നില്ല? അതുകൊണ്ട് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, എന്തിനാ ഞാനിപ്പോ ഈ മസല പറഞ്ഞ? എന്തിനാ അങ്ങനെ ഇസ്തിബ്റാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരാള്? എന്താ ഇസ്തിബ്റാ എന്ന് പറഞ്ഞാൽ? മൂത്രസഞ്ചിയിൽ നിന്ന് അവന്റെ ജനനേന്ദ്രിയത്തിലുള്ളതാകുന്ന നരമ്പിൽ നിന്ന് എവിടെയെങ്കിലും മൂത്രം ഒരൽപ്പം കെട്ടിക്കിടപ്പുണ്ട് എങ്കിൽ അത് പുറത്തെടുക്കാനുള്ള പണി ചെയ്തുകൊണ്ടിരിക്കുക. ഒരാളിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് മൂത്രം ഇങ്ങനെ അണക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരാൾ വന്നിട്ട് പറയാണ്, ഡേ എനിക്കൊന്ന് മുസ്ലിം ആവണം. ആ സമയത്ത് പറഞ്ഞാല് നമ്മളെന്താ പറയാ, ഇപ്പൊ തന്നെ മുസ്ലിമാണ്, ഇവിടെ കഴിയാൻ വേണ്ടി നിൽക്കുക, അപ്പോഴാണ് ഉണ്ണവൻ വന്നിരിക്കുന്നത് എന്ന് നീ പറയരുതേ. ഇതാണ് ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം. ആ സമയത്ത് തന്നെ അവര് ഷഹാദത്ത് കരിമ ചൊല്ലിക്കൊടുക്കണമെന്നുള്ളതാണ് ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം. അതൊരു മസലയാണ് ഞാൻ ഈ പറഞ്ഞത്, മനസ്സിലായില്ലേ? ആ സമയത്ത് ഇത് കഴിഞ്ഞിട്ട് വാ എന്ന് പറയാൻ പാടില്ല. കുറച്ച് ടൈം എടുക്കുന്ന രണ്ട് മിനിറ്റേ ഉള്ളൂ, പക്ഷെ അന്ന് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പാൻസിലാകും. പിന്നെ അതുമായിട്ട് നേരെ നിസ്കരിക്കാൻ നീ പള്ളിയിൽ വരികയാണ്. നിസ്കരിക്കുന്ന സ്ഥലം അശുദ്ധമായാൽ നിസ്കാരത്തിന്റെ ചെറുത്ത് പോയി. വസ്ത്രം ശുദ്ധിയാകണം, സ്ഥലം ശുദ്ധിയായിരിക്കണം. എത്ര ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്? മൂത്രം ഒഴിച്ചിട്ട് ഇങ്ങനെ വരുമ്പോ ചെറുതായിട്ട് ഇങ്ങനെ ഇത്തായിട്ട് തോന്നിയില്ലേ? ഒരു തുള്ളി എത്തിയാ മതി, പിന്നെ ഫായിദയില്ല നിസ്കാരം കൊണ്ട്. എത്ര റാഹത്തായിട്ട് നീ ഒതുകൊടുത്താലും, എത്ര തലകുത്തി നിന്നു കുളിച്ചാലും, മൂത്രം ഒഴിച്ചിട്ട് ഇങ്ങനെ അല്പം വസ്ത്രത്തിലൊക്കെ വന്നിട്ടുണ്ടോ, ആ വസ്ത്രം ഇട്ടുകൊണ്ട് നിസ്കരിക്കുന്നുണ്ടോ, നിസ്കാരം ശരിയാവൂല. ശ്രദ്ധിച്ചു, ചെറുപ്പക്കാര് ശ്രദ്ധിച്ചു. പള്ളിയിൽ നമ്മൾ നിന്ന് നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തുമ്പോ ഈ മക്കൾ ആ രീതിയിലാണ് മൂത്രം ഒഴിച്ചിട്ട് ഇങ്ങോട്ട് പോരാൻ, പെട്ടെന്ന് തന്നെ പോരുക. മാത്രമല്ല നിന്ന് മൂത്രം ഒഴിക്കുന്നതിലുള്ള അപകട സാധ്യതകൾ, അവരുടെ ശാരീരിക പ്രശ്നങ്ങൾ ഒക്കെ നമ്മൾ സൗകര്യം ചെയ്യല്ലേ. അപ്പൊ എന്താ ഉസ്താദ്, ഒരു പോകുമ്പഴി പോകുമ്പഴി മറ്റൊന്നുമല്ല, നല്ല അടച്ചിട്ട ബാത്റൂം റാഹത്തായി എന്തെങ്കിലും സൗകര്യം ചെയ്യാം പള്ളികൾ. അപ്പൊ ഒരു തുണി അഴിച്ചിട്ടോ അല്ലെങ്കിൽ അതും കൂടെ മാറ്റിയിട്ടോ, പാൻസൊക്കെ മാറ്റിയിട്ട് റാഹത്തായ നിലയിൽ അവരിരുന്നോട്ടെ. സൗകര്യപ്രദമായ രീതിയിൽ ആ കാര്യം നിർവഹിക്കും. അള്ളാഹു അത്തരത്തിലുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. വീട്ടിലാണെങ്കിൽ ഞാനൊരു വിഷയമല്ല. ഏതായിരുന്നാലും ആ സമയത്ത് പോലും ഒരാൾ ഷഹാദത്ത് കരിമ ചൊല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ ചൊല്ലിക്കൊടുക്കണമെന്നുള്ളതാണ് പണ്ഡിത പക്ഷം. അപ്പൊ പിന്നെ മുസ്ലിനബി പിന്തിക്കോ? ഒരിക്കലുമില്ല. ഷഹാദത്ത് കരിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു, മുസ്ലിം ആകാൻ വേണ്ടി അദ്ദേഹത്തോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഷഹാദത്ത് കരിമ ചൊല്ലിക്കൊടുത്തു. മുത്തുനബി മുഖേന ഒരാൾ സന്മാർഗത്തിലേക്ക് പോയ കഥയാണ്, ചരിത്രമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ശ്രദ്ധിക്കണേ, എപ്പോഴാണ് ഈ സംഭവം? മദീന പള്ളിയിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ സ്വഹാബത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു വ്യക്തി വന്നുകൊണ്ട് മുത്തുനബിയോട് പറയുകയാണ്, ഇന്നി ഉരീദു അന്നസ്ലമ യാ മുഹമ്മദു, മുസ്ലിമാകാൻ ലക്ഷ്യം വെക്കുന്നു മുഹമ്മദേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുകയാണ്. قل لا اله الا الله اشهد ان لا اله الا الله واني محمد رسول الله ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുകയാണ്. മനുഷ്യനിൽ ആയത്ത് ചൊല്ലുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
وانك محمد رسول الله ഷഹാദത്തുകളും ഏറ്റുചൊല്ലുകയാണ് ഏറ്റുചൊല്ലുകയാ വളരെ സന്തോഷത്തോടുകൂടി റസൂലുള്ളാഹിയുടെ കൈക്ക് പിടിക്കുകയാണ് മുസാഫത്ത് ചെയ്തുകൊണ്ട് പിരിയുകയാണ് സുബ്ഹാനല്ലാഹ് കേൾക്കണേ പഠിക്കണേ ദുഹർ നമസ്കാരത്തിന് മുമ്പ് ഒരനിയായി ഓടി വരികയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് വന്നുകൊണ്ട് പറയുകയാണ് തുവഫിയ ദാലിക സ്വഹാബിയു യാ റസൂലല്ലാഹ് നബിയേ ഏതൊരു സാബിയാണോ സുബൈ കഴിഞ്ഞ് തങ്ങളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഷഹാദത്തുകളും ഏറ്റുചൊല്ലത് അദ്ദേഹം ഇതാ വഫാത്തായി റസൂലേ അദ്ദേഹം ഇതാ മരണപ്പെട്ടു പോയി റസൂലേ പഠിച്ചു വെക്കണേ മണ്ണഞ്ചേരി പൊന്നാടുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ സഹോദരി ഒരു സാബിക്ക് കിട്ടുന്ന ശ്രേഷ്ഠത എന്താണ് ആരാണ് സ്വാബി എന്ന് പഠിച്ചു വെക്കണേ റസൂലുള്ള മുഖേന ഹിദായത്ത് കിട്ടിയ സന്മാർഗത്തിന്റെ പാന്താവിലേക്ക് കടന്നു വന്ന ഒരു സാദാ സീത സ്വാബിക്ക് കിട്ടിയ ശ്രേഷ്ഠത ഒന്ന് പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ അല്ലാഹുവിന്റെ റസൂല ജനാസ നമസ്കാരത്തിന് വേണ്ടി റസൂലുള്ള ചെല്ലുകയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് മയ്യത്ത് കുളിപ്പിക്കാൻ സ്വാബത്തിനോട് ആഹ്വാനം ചെയ്യുകയാണ് മയ്യത്ത് കുളിപ്പിക്കപ്പെടുകയാണ് കഫൻ ചെയ്യപ്പെടുകയാണ് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ് അല്ലാഹുവിന്റെ റസൂല സ്വാബത്തും ഇതാ ജനാസയെ അനുഗമിക്കുകയാണ് അനുഗമിക്കുകയാണ് എത്ര വലിയ ശ്രേഷ്ഠതയാണ് അദ്ദേഹത്തിന് കിട്ടിയത് കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങൾ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനാസ അനുഗമിക്കുകയാണ് അനുഗമിക്കുകയാണ് സുബ്ഹാനല്ലാഹ് ഇതിനേക്കാൾ വലിയ ശ്രേഷ്ഠതയുണ്ടോ ഇതിനേക്കാൾ വലിയ മഹത്വമുണ്ടോ പള്ളിയിൽ കൊണ്ടുവരുകയാണ് ആ ജനാസയുടെ മേൽ അല്ലാഹുവിന്റെ റസൂൽ ഇമാമത്ത് നിന്നുകൊണ്ട് മയ്യത്ത് നമസ്കാരം നിർവഹിക്കുകയാണ് സുബ്ഹാനല്ലാഹ് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവന്ന കബറടക്കുകയാണ് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവന്ന കബറടക്കുകയാ റസൂലുള്ള കബറിന്റെ സമീപത്ത് നിൽപ്പുണ്ട് അനുയായികളോട് പറയുന്ന കബറെന്ന് ശ്രദ്ധിക്കണേ കബറ് നിസാരമല്ല സാബ കബറ് നിസാരമല്ല സാബ സഹാബത്ത് ഖബറിന്റെ സമീപത്ത് നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ ജനാദ താങ്ങി പിടിച്ചുകൊണ്ട് ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ് സുബ്ഹാനല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്ത് മുഖേന ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ ഫറജൽ കഹ്കറ നബി തങ്ങൾ പിറകോട്ട് മാറുകയാണ് അല്ലാഹുവിന്റെ റസൂൽ ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് പിറകോട്ട് ഓടി മാറുകയാ സഹാബത്ത് ചോദിക്കുകയാണ് മാലക യാ റസൂലല്ലാഹ് എന്ത് പറ്റി റസൂലേ വല്ലതും കണ്ട് പേടിച്ചിട്ടുണ്ടോ ഖബർ എടുക്കുന്നുണ്ടോ ഖബർ ഞെരുക്കുന്നുണ്ടോ ഖബറിൽ വല്ല അദാബുമുണ്ടോ ഖബറിൽ വല്ല സർപ്പവും വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് തങ്ങൾ പിറകോട്ടിങ്ങനെ ഓടി മാറിയത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സ്വാബത്ത് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ഇല്ല സാബ നിങ്ങൾ മനസ്സിലാക്കിയത് പോലെയല്ല ഇദ്ദേഹത്തിന്റെ ഖബറിൽ ഇടുക്കം കണ്ടിട്ടല്ല ഞെരുക്കം കണ്ടിട്ടല്ല കുരാകുരിട്ടല്ല മറിച്ച് പ്രകാശമാണ് ഇദ്ദേഹത്തിന്റെ ഖബറിലേക്ക് രണ്ട് ഹൂറല്ലീങ്ങളാകുന്ന സ്ത്രീകൾ കടന്നു വരുന്നത് ഞാൻ കണ്ടുപോയി സ്വർഗീയ സ്ത്രീകളാകുന്ന ഹൂറല്ലീങ്ങൾ രണ്ട് സഹോദരിമാരെ കടന്നു വന്ന് അദ്ദേഹത്തിന്റെ കഫം പടവ് മാറ്റി അദ്ദേഹത്തെ ചുംബിക്കുന്നത് അദ്ദേഹവുമായി രതിയിൽ ഏർപ്പെടാൻ വെമ്പുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി സാബ എനിക്ക് അനുവദിക്കപ്പെടാത്തതായ അന്യരായ സ്ത്രീകളല്ലേ അദ്ദേഹത്തിന് അള്ളാഹു അനുവദിച്ചു കൊടുത്ത ഹലാലായ സ്ത്രീകളല്ലേ അതുകൊണ്ട് ആ സ്ത്രീകളുടെ വെമ്പൽ കണ്ടപ്പോ എനിക്ക് ലജ്ജ കാരണമായിട്ട് ഞാൻ പിറകോട്ട് മാറിയതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇസ്ലാം മതം പുൽകിയ ഒരു സാദാ സീത സ്വഹാബി പറയാൻ കാരണമുണ്ട് എന്താ കാരണം ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഈ ഹദീസ് വിശദീകരിച്ച് ശർഹ് മുസ്ലിമിൽ ഇമാം നവവി തങ്ങൾ രേഖപ്പെടുത്തുകയാണ് രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാൻ അള്ളാഹുവിന്റെ വലിയാണെന്നതിൽ തർക്കമില്ല എന്ന് ഇബ്നു ഹദ്രുൽ ഹൈത്തം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തുഹ്ഫയുടെ മുഖദ്ദിമയിൽ തുടക്കത്തിൽ രേഖപ്പെടുത്തി വെച്ച വലിയ മഹാൻ
ആര്? ഇമാം നബവി റളിയല്ലാഹു അൻഹു. ഉറക്കെ പറയും, ഉറക്കെ. ആ അവരുടെ ആ പറച്ചിലുണ്ടെങ്കിൽ നമുക്കൊരു പൊരുത്ത അല്ലാഹു തരട്ടെ. നമുക്ക് ക്ഷീണമുണ്ടല്ലേ, ക്ഷീണമുണ്ടോ? ക്ഷീണമുള്ളവരത് കൈവർത്തിക്ക്. അല്ലാഹു ആഫിയ തരട്ടെ. ഇപ്പൊ ചോദിച്ചു കുടുങ്ങിയല്ല, ക്ഷീണമുണ്ട് നിങ്ങൾക്ക് അല്ലേ? ക്ഷീണമുണ്ട്, ഒരാൾക്ക് ക്ഷീണമുണ്ട്, രക്ഷപ്പെട്ട് വയ്യാത്താളാണ്. മൂപ്പരോർത്ത് എന്തെങ്കിലും വല്ല പൈസ കിട്ടുന്ന കൈ ഉയർത്തിയായിരിക്കും. ഇവിടെ ശ്രദ്ധിക്ക്, അല്ലാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ, ദീർഘായസ് തരട്ടെ. അപ്പൊ ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങൾ പറയുകയാണ്, ഈ സ്വഹാബി ആരെന്നറിയുമോ? വലം യസ്ജുദ ലില്ലാഹി സജദത വാഹിദ. അവിടെയാണ് വിഷയം, അവിടെ വിഷയം. ഈ സ്വഹാബി എന്ന് പറഞ്ഞ ആരാണ്? ഒരൊറ്റ സുജൂദ് അല്ലാഹുവിനെ ചെയ്യാത്ത വ്യക്തിയാണ്. ഒറ്റ സുജൂദ് ചെയ്തിട്ടില്ല. കാരണം അയാള് അടുത്ത നിസ്കാരത്തിന് മുമ്പ് എന്തായി? മരിച്ചുപോയി. എപ്പോഴയാള് മുസ്ലിമായത്? സുബൈ കഴിഞ്ഞ് മുസ്ലിമായ വ്യക്തിയാണ്. ചിന്തിക്കുന്നുണ്ട, സുബൈ കഴിഞ്ഞ് മുസ്ലിമായി, ലുഹറിന് മുമ്പ് വഫാത്തായി പോയി. സുബൈക്ക് മുമ്പുള്ള നിസ്കാരം അദ്ദേഹത്തിന് തക്ലീഫില്ല, ശാസനയില്ല. എന്തുകൊണ്ട്? കാഫിറായതുകൊണ്ട്, അവിശ്വാസി ആയതുകൊണ്ട്. ലുഹറിന് അദ്ദേഹത്തിന് ശാസനയില്ല. എന്തുകൊണ്ട്? മോമിനായി അദ്ദേഹം അതിനു മുമ്പ് മരണപ്പെട്ടു പോയതുകൊണ്ട്. മനസ്സിലായ? ഒരൊറ്റ സുജൂദ് അല്ലാഹുക്ക് ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഖബറിൽ ഞാൻ കണ്ടു, റഅയ്തുൽ ഹൂറൈൻ, സ്വർഗീയ രണ്ട് സ്ത്രീകളെ കണ്ടുപോയി എന്ന് ഹബീബായ റസൂലുള്ളാഹി. നാളെ ലോകാവസാനം വരെ അദ്ദേഹം ആരാണ്? റളിയല്ലാഹു അൻഹു വറളൂവൻ والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. الله أنا كنت سمدرتي بطو أورم الله أنا كنت سمدرتي بطو. ചെറിയ ആളുകളല്ല, സ്വഹാബത്താണ്, ഉന്നതരായ ആളുകൾ. അപ്പൊ ഒരുപാട് സുജൂദ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരൊറ്റ സുജൂദ് പോലും ചെയ്യാത്ത ഈ മനുഷ്യന് ശ്രേഷ്ഠത കിട്ടി. സ്വർഗത്തിൽ അദ്ദേഹം എത്തിയെന്ന് അതിന്റെ അർത്ഥമാണ്. സ്വർഗീയ സ്ത്രീകൾ എവിടെ വന്നു? കബറിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് പരിപാടി. ചെറിയ ആളല്ല, മനസ്സിലായിക്കോ? അതാണ് സ്വഹാബത്തിന് കിട്ടുന്ന ശ്രേഷ്ഠത. അദ്ദേഹം ഒരുപാട് സുജൂദ് ചെയ്തിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം സന്തത സഹചാരിയായി രാവും പകലും നിലകൊണ്ടിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മരണാശയ്യയിൽ കിടക്കുമ്പോ പൊട്ടിക്കരയുവാ. കൂട്ടുകാർ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? നിങ്ങളെക്കാൾ നല്ല ഖലീഫ ഈ ലോകം കണ്ടിട്ടില്ലല്ലോ. അദ്ദേഹം പറയുന്നു, ഒരൊറ്റ രാത്രി എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയതായ അമലുകളെക്കാൾ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയാണ്. ഏതാണത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഗാറു സൗറിൽ കഴിയാനുള്ള, ശത്രുക്കളെ പേടിച്ചുകൊണ്ട് ശത്രുക്കളെ ഭയന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭയം കൊടുത്തതാകുന്ന ഗാറു സൗറിൽ മുത്തനബിയെ മടിയിൽ വെച്ചുകൊണ്ട് കടത്തിക്കൊണ്ട് നേരം വെളുപ്പിക്കാൻ ബഹുമാനപ്പെട്ട അബൂബക്കറിന് കിട്ടിയതാകുന്ന രാവിനോളം ഉമറിന്റെ ജീവിതത്തിൽ കിട്ടിയതാകുന്ന ഒരു അമലിനും പറ്റൂല എന്ന് സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എവിടെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം? എവിടെയാണ് സാദാ സീദാ സ്വഹാബിക്ക് കിട്ടിയ ഒരു ശ്രേഷ്ഠത ഇതാണ് എങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ എവിടെയാണ്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിനെ എവിടെയാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ എവിടെയാണ്? അലിയാരിതങ്ങൾ എവിടെയാണ്? ബദരീങ്ങൾ എവിടെയാണ്? ഖന്ദഖീങ്ങൾ എവിടെയാണ്? ഖൈബരീങ്ങൾ എവിടെയാണ്? അവരുടെ ശ്രേഷ്ഠത പിന്നെ പറയണ്ട. സാദാ സാബിയുടെ തന്നെ പറഞ്ഞപ്പോ പിന്നെ ബദരീങ്ങളുടെ പറയേണ്ട എല്ലാവരും. മദരിസുന്നൂറിന് നമ്മൾ മഹത്വം കാണേണ്ടത് അവിടെയാണ്. നാളെ മദരിസുന്നൂറിന്റെ സദസ്സ്. എന്താണ് മദരിസുന്നൂർ? ഒമാ മദരിസുന്നൂർ. എന്താണ് പ്രകാശത്തിന്റെ മദരിസ്? എന്താണ് എന്താണത്? ബദരീങ്ങളുടെ നാമം അനുസ്കരിക്കുകയാണ്. അവരുടെ ക്യാപ്റ്റൻ ആരാണ്? സയ്യിദുന റസൂലുള്ളാഹി. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ക്യാപ്റ്റനെ മനസ്സിലാക്കണം. ഇന്ത്യൻ ടീമിനെ പഠിക്കുമ്പോൾ ക്യാപ്റ്റൻ ആരാണ്? വിരാട് കോഹ്ലിയാണോ രോഹിത് ശർമ്മയാണോ ആരാണ്? അവരെ മനസ്സിലാക്കുന്നത് പോലെ ക്യാപ്റ്റനെ തിരിയുക. അതിലൂടെയാണ് ടീമിനെ തിരിയുന്നത് അല്ലേ? പെട്ടെന്ന് നമ്മൾ ക്യാപ്റ്റനെ ആയിരിക്കും ഓർമ്മ വരിക ഏത് ടീമിനെ പറഞ്ഞാലും. ഇതിന്റെ ക്യാപ്റ്റൻ സയ്യിദുന റസൂലുള്ളാഹി. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ബദരീങ്ങൾ മോശക്കാർ, അവരതല്ല എന്ന് പറയുന്നവരെ ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാണ് അതിന്റെ ക്യാപ്റ്റൻ? മുഹമ്മദ് റസൂലുള്ളാഹി.
നീ കഴിഞ്ഞില്ലേ, പിന്നെ നീ ഒന്നും പറയണ്ട. ഞാനതാ പറഞ്ഞത് മുത്തുനബിയെ കുറിച്ചല്ല ഇവിടെ ചർച്ച, പിന്നെ ആരെ കുറിച്ച് പറഞ്ഞത്? അത് അടുത്ത മാസം റബീഉല അവ്വൽ നമുക്ക് പറയാം. ഇവിടെ അതിനു മുമ്പ് തന്നെ നമ്മൾ ആരെ പഠിക്കണം? സ്വഹാബികൾ ആരാ പഠിച്ചു? മുത്തുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുഖേന ഹിദായത്ത് കിട്ടിയ ഒരു സാധാ വ്യക്തിയെ ഖബറിൽ നബി തങ്ങൾ കണ്ടത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അദ്ദേഹത്തെ ഖബറിൽ സ്വർഗീയ സ്ത്രീകൾ വന്നുകൊണ്ട് ചുംബിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി. അതുകൊണ്ടല്ലേ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അസ്ഹാബി കന്നുജൂ ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൈതും സദഖ റസൂലുള്ളാഹി. അല്ലാഹുവിൻ റസൂലെ പറയുകയാണ്, സഹാബ എൻ്റെ സഹാബത്ത് നശർത്ത തുല്യരാണ്, തുല്യരാ. എനിക്ക് സഹാബത്ത് നശർത്തങ്ങളോളമുണ്ട്, കോടാനുകോടി സഹാബത്താണ്, ലക്ഷക്കണക്കിന് സഹാബത്താണ്, ലക്ഷക്കണക്കിന് സഹാബത്താ. അവരെല്ലാരെ പിൻപറ്റിയാലും ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൈതും, അവരെല്ലാരെ നിങ്ങളെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗത്തിലാണ് എന്ന്. നിങ്ങൾ നമസ്കാരത്തിൽ ചോദിക്കുന്നത് ഇഹ്ദിനാ ഇഹ്ദിനാ എന്നാണ്. നിങ്ങൾ ഖുനൂത്തിൽ എന്നോട് ചോദിക്കുന്നത് അല്ലാഹുമ്മ ഹ്ദിനാ, ഹിദായത്ത് നൽകണേ അല്ലാ. എന്നാൽ അതേ ഹിദായത്ത് നിങ്ങൾക്ക് ലഭിക്കും ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൈതും, നിങ്ങൾ ഈ സ്വഹാബത്തിനെ പിൻപറ്റിയാൽ നിങ്ങൾ സന്മാർഗ പാന്താവിലേക്ക് വരും, നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടുമേ എന്ന്. ഹബീബുന ശഫീഉന റസൂലുള്ളാഹി. അപ്പോൾ മുത്തുനബി മുഖേന ഹിദായത്ത്, മുത്തുനബി തന്നെ പറയുന്നു എൻ്റെ സ്വഹാബത്ത് മുഖേന നിങ്ങൾക്ക് ഹിദായത്ത്. മനസ്സിലായോ? കാരണം എന്താ, അവരത്രത്തോളം ടോപ്പ് മോസ്റ്റ് ടീമുള്ള ഭയങ്കര ടീമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് ഒരു സെക്കൻഡിൽ കൊണ്ട് കണ്ട് വിശ്വസിച്ചവർക്കാണ് സ്വഹാബത്ത് ഈ പദവി പറയുന്നത്, ചെറിയ ആളുകളല്ല. മനസ്സിലാക്കണം. അതിനുശേഷം അവരുടെ ശിഷ്യന്മാർ തങ്ങൾ ആരെങ്കിലും എന്നെ കണ്ടുകൊണ്ട് എന്നെ വിശ്വസിച്ചുകൊണ്ട് കണ്ടവർ തീർച്ചയായും നരകത്തിൽ കടക്കൂല എന്ന്. ഹബീബുന ശഫീഉന റസൂലുള്ളാഹി. വമന റആനി വഹുവ മുഅ്മിൻ, എന്നെ കണ്ടവരെ കണ്ടു, ഏത് നിലയിൽ കണ്ടു, വഹുവ മുഅ്മിനുൻ വിശ്വസിച്ചുകൊണ്ടാണ് കണ്ടതെങ്കിൽ അവരും നരകത്തിൽ കടക്കൂല എന്ന് നബിയുന റസൂലുള്ളാഹി. എന്നെ വിശ്വസിച്ചുകൊണ്ട് കണ്ടവർ ഒരിക്കലും നരകത്തിൽ കടക്കൂല, അതാരാണ്? സ്വഹാബത്താണ്. എന്നെ കണ്ടവരെ കണ്ടു, അതാരാണ്? സ്വഹാബത്തിനെ ആരെങ്കിലും കണ്ടു, ഏത് നിലയിൽ കണ്ടു, വഹുവ മുഅ്മിനുൻ, അവരെ വിശ്വസിച്ചു അഥവാ അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചു കൊണ്ടാണ് കണ്ടതെങ്കിൽ അവരും നരകത്തിൽ കടക്കൂല. സയ്യിദുന റസൂലുള്ളാഹി, അതിനർത്ഥം എന്താ? അവരും ഹിദായത്തിന്റെ ആളുകളാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. സ്വഹാബത്ത്, അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് ഖൈറുൽ ഖുറൂനി ഖർനി സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും, ഏറ്റവും നല്ല സമൂഹം, ഏറ്റവും നല്ലതായ നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണ്, പിന്നീട് അതിനോടടുത്ത നൂറ്റാണ്ടാണ്, പിന്നീട് അതിനോടടുത്ത നൂറ്റാണ്ടാണ്. മൂന്ന് നൂറ്റാണ്ടുകൾ, 300 വർഷത്തിന് വിസലാലി സമയത്തങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഏറ്റവും നല്ല നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം തൊട്ടടുത്തുള്ളത്, പിന്നെ അതിനടുത്തുള്ളത് സ്വഹാബത്ത് താബിഈങ്ങൾ, താബിഈങ്ങൾ മാത്രം. പിന്നെ അതിന് ശേഷം വന്നതായി അയ്മത്തുകൾ, ഇമാമൻ ഷാഫി റളിയല്ലാഹുവിനെ പോലെ. സുബ്ഹാനല്ലാഹ്. അവർ ഖുർആനിൽ നിന്ന് ഹദീസുകളിൽ നിന്ന് വിഷയങ്ങൾ ക്രോഡീകരിച്ച്, മസ്റകൾ ക്രോഡീകരിച്ചുകൊണ്ട് ഗ്രന്ഥങ്ങൾ രചിച്ചു. അതിൽ നിന്ന് ശേഷം വന്ന അയ്മത്തുകൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ബഹുമാനപ്പെട്ട ഇമാൻ നവീ തങ്ങളെപ്പോലെ, ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹുവിനെ പോലെ, ഫതുഹുൽ മൈൻ രചിച്ചതാകുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിനെ പോലെയുള്ളവർ, അവർ നമുക്കത് വിശദീകരിച്ചിരുന്നു. അവരിൽ നിന്ന് ഏട് നമുക്ക് പകർത്തി ഉസ്താദുമാർ നമുക്ക് നൽകി, ഇൽമ് ഇങ്ങനെ പകർത്തി തന്നു. അതാണ് ഒരു പരമ്പര. ഈ ഒരു പരമ്പരയില്ലാതെ ദീൻ നിലനിൽക്കൂല, മനസ്സിലാക്കണം. പുസ്തകത്തിൽ നിന്ന് വായിച്ചു പഠിക്കുന്നതല്ല ദീൻ, ഇതാണ് ദീൻ. അത്തരത്തിൽ വന്ന മഹത്തുക്കളെ അള്ളാഹുവിന്റെ ഔലിയാക്കളാകുകയുള്ളൂ. പൊക്കത്തിൽ ബാപ്പും സിലിയാരാകട്ടെ, ഏത് മഹത്തുക്കളായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളുണ്ടോ, അൽ വലിയു അൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യുംകിൻ,
വലി എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം പഠിക്കണം. കാണുന്നതെല്ലാം വലിയായിട്ട് മനസ്സിലാക്കരുത്. ഒരു ജിന്നുമ്മ വന്നിട്ടുണ്ട് അവിടെ, അല്ലെങ്കിൽ ഒരു കള്ളശേഖ വന്നിട്ടുണ്ട്, അയ്യോ അവരൊക്കെ വലിയാണ്. ഒരിക്കലും അല്ല, വലി എന്ന് പറഞ്ഞാൽ ആരാടോ? അൽ വലിയു അൽ ആരിഫു ബില്ലാഹ് ഹസ്ബമാ യുംകിൻ. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ കഴിയുന്ന കാലത്തോളം ശരിക്ക് അഗാധമായി പഠിച്ചവൻ അവനാണ് വലി. മനസ്സിലാക്കണം, കാണുന്നതൊക്കെ വലിയായിട്ട് നിങ്ങൾ ആരും കാണണ്ട. സഹോദരിമാരാണ് ഞാൻ ഇത് പ്രത്യേകമായി പറയുന്നത്. സഹോദരിമാരാണ് ഈ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധിക്കാത്ത അപലകളായി പോകുന്നവർ. എവിടെങ്കിലും ആരെങ്കിലും ഒരു ഉമ്മ ഉണ്ട് ജിന്നുമ്മായിട്ട് ഹാഹു അടിക്കുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പിന്നെ യാഹു അടിച്ച് അവിടെ തന്നെ കൂടും. വേണ്ട, നിങ്ങൾ അങ്ങോട്ടൊന്നും ഓടണ്ട, നിങ്ങളെങ്ങും പോകണ്ട. നിങ്ങൾക്ക് എത്രയോ മഹത്തുക്കളുണ്ട്, എത്രയോ മഹത്തുക്കൾ സച്ചരിതരാകുന്ന ആളുകളുണ്ട്. ഒരു കള്ളശേഖനെ നമ്മൾ പിടിക്കണ്ട, ഒരാളെ നമ്മൾ പൊക്കാനും പിടിക്കാനൊന്നും പോകണ്ട, ഒരാളെ ഇകഴ്ത്താനും പോകണ്ട. അവരെ അവൻ്റെ വഴിയിലേക്ക് വിട്ടു. നമുക്കറിയാം കുറേ ആൾക്കാരുണ്ട് നിസ്കാരം പോലും വേണ്ട, നമ്മുടെ കൂടെ കുടിക്കുമെന്ന് പറയുന്ന കൗമ പോലും നമ്മുടെ നാടിൻ്റെയും പരിസര പ്രദേശത്തും ഉണ്ട്. എനിക്കറിയാം, നമുക്കല്ലോ അറിയാമല്ലോ, അനഞ്ചു കൊല്ലം ഇവിടെ ഉണ്ടായിരുന്നു. കുറേ കള്ളശേഖന്മാരും ഒക്കെ ഉള്ള വ്യാജസിദ്ധന്മാരും ഉള്ളതാകുന്ന ഒരു മേഖലയായി നമ്മുടെ ആലപ്പുഴ മേഖല മാറിയിട്ടുണ്ട്. കള്ളശേഖന്മാരുടെ മേഖല തന്നെയാണ് ഇഷ്ടം പോലെ, ഇഷ്ടം പോലെ ഉണ്ട്. ഒന്നും രണ്ടോന്നും അല്ല, എല്ലാ വളക്കൂറും ഉള്ള ഒരു നാടായിട്ടാണ് ഞാൻ ആലപ്പുഴ മനസ്സിലാക്കുക. കാരണം ഏത് വിധേയ പ്രസ്ഥാനം ഉണ്ടോ അതൊക്കെ ഇവിടെ ഉണ്ട്. ഏത് കള്ളത്തിരീക്കത്തിൻ്റെ അഹിലുകാരുണ്ടോ അതിനൊക്കെ കുടിപിടിക്കാനും ആളുകളുണ്ട്. എന്നാ സുന്നത്തെ മാത്ത് ശക്തവുമാണ്. എല്ലാ ടീംസും ഉണ്ട്. ജിന്നമ്മ വേണോ അതുള്ള അമ്മടുത്തുണ്ട്, കള്ളശേഖ വേണോ അതുണ്ട്, കാദിയാനി വേണ്ടോ ഇവിടെ ഉണ്ട്, ഏത് ഐറ്റവും വേണമെങ്കിലും ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ അതിനുള്ള ആസ്തിയും സൗകര്യങ്ങളും ഒക്കെ ഈ നാട്ടിൽ ചെയ്തു കൊടുക്കുന്നവരുണ്ട്. മനസ്സിലാക്കണം. അതിന് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അഞ്ചു പൊക്കത്ത് ചോദിക്കുന്ന ഹിദായത്ത് എവിടെയാണ് കിട്ടുക നമ്മൾ മനസ്സിലാക്കണം. സാര കാര്യമല്ല അത്, അത് തെറ്റിയാൽ പോയി എല്ലാം പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അൽ വലിയു അൽ ആരിഫു ബില്ലാ, ഞാൻ നിർത്തുകയാണ്. അവരൊറ്റ വാക്കിൽ തന്നെ എല്ലാം പോയി. അള്ളാഹുവിനെ കുറിച്ച് ശരിക്ക് പഠിച്ചിട്ടുള്ള അഗാധമാകുന്ന ജ്ഞാനത്തിന്റെ ഉറവിടം ആരാണോ അവനാണ് വലിയ. സാദേ കുളിയുടെ ഭാരതത്തിലോട്ട് ഇരുന്നിട്ട് നോക്കുക, കുളിയുടെ ഭാരത ആദ്യമായിട്ട് കേൾക്കാണില്ല. ഇങ്ങനത്തെ കൗമിനെ ഒന്ന് നീ തുടരാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ശൈഖന്മാരൊക്കെ അതാ, അത് ചോദിച്ചാൽ മതി. ഒന്നും അറിയാൻ മേല, എ ബി സി ഡി അറിയാൻ മേല, ഒന്നും വേണ്ട. അലിഫ് മുതൽ യാ വരെ ഒന്ന് പറയാൻ കഴിയുമുള്ള എത്ര ആളുകളുണ്ട്? ഓരോരുത്തരൊന്ന് മനസ്സിലൊന്ന് പറഞ്ഞു വയ്ക്ക. അറബി അക്ഷരമാല അലിഫ് മുതൽ യാ വരെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിലൊന്ന് പറഞ്ഞു നോക്ക്, കിട്ടുന്നുണ്ടോ എന്ന് അപ്പൊ അറിയാം. ഞാൻ വേണേ ആളെ എഴുന്നേപ്പിച്ചോണ്ട് ചോദിക്കണോ? ഒരു അപ്പ എന്നെ വിളിച്ചേക്കല്ലേ, ചെല്ലിയട്ട് ജീമ വരെ എത്തിയിട്ടുള്ളൂ, പിന്നെ അപ്പുറത്തോട്ട് കിട്ടുന്നില്ല. ഇതാ കളി, ശരിയല്ലേ? ഇതാണ് നമ്മള് എല്ലാം അറിയാം. വലിയ ശൈഖ അലിഫ് മുതൽ യാ വരെ വെല്ലുവിളിക്കുന്നു, അധികം ആളുകൾക്കും അറിയില്ല. പിന്നെ എന്ത് മുസ്ലിം, ഇതാണ് ശൈഖന്മാര്, ഇത്രേ ഉള്ളൂ. എല്ലാം അറിയാം. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അങ്ങോട്ട് കമന്റ് ഇടുന്ന കണ്ടു കഴിഞ്ഞാൽ എന്നെ പോലെ വേറെ ആരുമില്ല, അങ്ങനെ അടിച്ചിടുക, എല്ലാം പത്തഹാക്കി ഇടും. ഭയങ്കര സംഭവം അറിയില്ല. നീ ട്രിപ്പിൾ സീറോയാണ് ഒന്നും അറിയില്ല. ഞാൻ ഒരു വലിയ പറഞ്ഞു തരാം. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഔലിയാക്കളുടെ നേതൃത്വമാണ്. ഒരു സാധാരണക്കാരനല്ല. ഹിജ്റ 470 ജീലാനിൽ ജനിച്ച മഹാനുഭാവൻ. അതുകൊണ്ടല്ലേ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന സ്ഥലത്തേക്ക് ചേർത്തി അദ്ദേഹത്തെ വിളിക്കുന്നത്. സാധാരണക്കാരനല്ല. എന്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ പറയുന്നത്? അദ്ദേഹത്തെ പല ആളുകൾക്കും കേൾക്കുമ്പോൾ ചൊറിച്ചിലാണ്. അദ്ദേഹം ഒരു നിസ്സാരക്കാരനാണ്. 10 കൈയിൽ 50 പേരിൽ മോതിരം ഇട്ടുണ്ട്. ഏതെങ്കിലും പച്ച മുതച്ച ഒരു മക്കബറയിൽ ഇരുന്നു കൊണ്ട് യാഹു കളിച്ച ഒരു വ്യക്തിയായി നിങ്ങൾ മുഹിയുദ്ദീൻ ശൈഖിനെ മനസ്സിലാക്കരുത്. അങ്ങനെ ആയിരുന്നില്ല. ആരാണെന്നുള്ളത് അറിയണം. ഹിജ്റ 470 ജനിച്ച മഹാനുഭാവൻ. ഇതിൽ 561 റബിയുൽ ആഹർ 11 ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയ മഹാനുഭാവൻ. സാരക്കാരനല്ല, വലിയ വ്യക്തിത്വമാണ്, ചെറിയ വ്യക്തിത്വമല്ല. 91 വയസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന്. പഠിക്കണം നമ്മൾ. റാത്തീബൊക്കെ ചെല്ലി, മൊയ്തീൻ റാത്തീബൊക്കെ ചെല്ലി, നെയ്ച്ചോറും ബീഫും ഇച്ചിരി ഉപ്പും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ബ്രാഹത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ കഥ അടിച്ചിട്ട് പോകുന്നതല്ലാതെ ആരാ മൊയ്തീൻ ശൈഖ് എന്ന് പഠിച്ചിട്ടുണ്ടോ? എന്താണ് ശൈഖ് എന്നറിയോ? 18 വയസ്സിലാണ് അദ്ദേഹം ഇൽമു തേടി പോകുന്നത്. നമുക്കറിയാം പോകുന്ന അദ്ദേഹത്തിന് ഒരു ജ്യേഷ്ഠ സഹോദരനുണ്ട്. വാപ്പ ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയി. 80 സ്വർണ നാണയമാണ് വാപ്പ അനന്തരമാക്കി വെച്ചത്. ഉമ്മ അത് വീതിച്ചു. 40 സ്വർണ നാണയം ഇളയ മകന് കൊടുത്തു, 40 മൊത്തമകന് കൊടുത്തു. അല്ലേ, പുരുഷന്മാർക്ക് അങ്ങനെയാണല്ലോ തുല്യമായി വീതിക്കും. രണ്ടുപേരെ ഉള്ളു. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആലൻ ആ 40 സ്വർണ്ണ നാണയമാണ് ഉമ്മ കുപ്പായത്തിനടിയിൽ തുന്നിപ്പിടിപ്പിച്ച ചരിത്രം. അതാണ് നമുക്ക് ആകെ മുഹിയുദ്ദീൻ ശൈഖിനെ കുറിച്ച് അറിയാവുന്ന ഒരു ചരിത്രം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പഠിക്കാൻ വേണ്ടി പോയി, കൊള്ളക്കാർ പിടിച്ചു, അവർക്കത് കാണിച്ചു കൊടുത്തു. അപ്പോൾ തന്നെ ഏയ്
ഒന്നുമില്ല എന്ന് കരുതി തിരിച്ചയച്ചതാകുന്നു കുട്ടിയോട് വെറുതെ ചോദിച്ചതാണ്. കൊള്ളത്തലവൻ, വല്ലതും ഉണ്ടോടാ നിന്റെ കയ്യിൽ? ഉണ്ട് ആശാനെ, ഉണ്ട്. ഉണ്ടോ? എവിടെ ഉണ്ട്? ആ ഉപ്പായത്തിനടിയിലുണ്ട്, 40 സ്വർണ്ണനാണ്. അത് കണ്ടപ്പോൾ തന്നെ ഒരു മുസ്ലിമായി. കാരണം എന്തുണ്ട്? ഇമാന്റെ പ്രഭ അപ്പോഴേ തുടങ്ങാൻ, കളവ് പറയാതെ ജീവിതത്തിൽ നിലകൊള്ളാൻ ആ കുട്ടിയെ ഉമ്മ പഠിപ്പിച്ചതാണ്. 18-ാമത്തെ വയസ്സിൽ കുട്ടി തുടങ്ങാണ് ഇൽമിന്റെ പഠനം. അതുവരെ നാട്ടിൽ ഇൽമൊക്കെ പഠിച്ചുകൊണ്ട് നിന്നു. 18-ാമത്തെ വയസ്സിൽ ബഗ്ദാദിന്റെ മണ്ണിലേക്ക് പോവാൻ വഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു എത്ര വർഷം പഠിച്ചെന്നറിയോ? 30 വർഷം ഇൽമ് പഠിച്ചു. 31 വർഷമാണ് ഇൽമ് പഠിച്ചത്. എത്ര വയസ്സായിട്ടുണ്ടോ അപ്പോ? പഠിച്ചു തീർന്നപ്പോ വയസ്സ് 51 വയസ്സായി. അതുകൊണ്ട് 18-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം പോകുന്നത്. 50 വയസ്സ് പൂർത്തീകരിച്ചു. 32-ാമത്തെ വയസ്സിൽ ഇൽമ പഠിച്ച് പൂർത്തീകരിക്കാണ്. സുബ്ഹാനല്ലാഹ്. 51 വയസ്സായി ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പഠിച്ചു തീർന്നപ്പോ, ഇൽമ പഠിച്ചു തീർന്നപ്പോ. അതുവരെ മുഴുവൻ ഇൽമ പഠിക്കുക, 10-32 വർഷം ഇൽമ പഠിച്ചു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്തൊരു പഠിത്തമാണ്! നമ്മൾ മക്കളെ ഇവിടുന്ന് കൊണ്ടുപോവാൻ, ഇവിടുന്ന് പഠിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്, പുന്നപ്പറയിൽ കൊണ്ടുവിട്ടു, അല്ലെങ്കിൽ ഇജാബായി കൊണ്ടുവിട്ടു, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവിട്ടു. നാലുതരം അമ്മ ദിവസം അവിടെ ഇപ്പുതു ഖുർആൻ കൊണ്ടുവിട്ടു. വിട്ടിട്ട് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു കോളിംഗ് ബെല്ല് അടിക്കുമ്പോഴത്തേക്കും, നിന്നെ അല്ലേ ഇപ്പോൾ ഇവിടെ കൊണ്ട് ഓതാൻ വിട്ടു, നീ എങ്ങനെ വന്നു? അവൻ പുറ വഴി ഓടി ഇവിടെ അടുത്ത വണ്ടിക്ക് ഇവിടെ വന്നിട്ടു. അപ്പൊ കുലിക്ക് സർബത്ത് വേണോ എന്ന് ചോദിക്കും. അതാ കളി. അവൻ അടുത്ത വണ്ടിക്ക് ഇവിടെ എത്തി. ഇതാണ് നമ്മുടെ മക്കള്. അതാണ് ഓതലിന്റെ ഗുണം. നമ്മുടെയൊക്കെ മക്കളുടെ ഓതൽ ഇതാൻ 5 ദിവസത്തിനുള്ളിൽ അവൻ ഓടി ഇവിടെ വരികയാണ്, തിരിച്ചു വരികയാണ്. അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ. ഇത് 32 വർഷം വ്യാപകരില്ലാതെ പഠിക്കുകയാണ് ഇൽമ്. എന്തൊരു പഠിത്തമായിരിക്കും അത്! പഠിക്കാൻ വേണ്ടി അവിടെ നിയത്തായി പോയ കുട്ടിയാണ്, പിന്നെ വേറെ തിരിച്ചു വരൂലല്ലോ. അതുകൊണ്ടല്ലേ അദ്ദേഹം പറഞ്ഞത്, ഇൽമിന്റെ ശാഖോപശാഖകൾ മുഴുവനും ഞാൻ മുങ്ങിക്കുളിച്ചു, പരിശുദ്ധമായ ഖുർആൻ പഠിച്ചു, അതിന്റെ അർത്ഥതലങ്ങൾ തഫ്സീറുകൾ പഠിച്ചു, വിശുദ്ധ ഹദീസുകൾ മനഃപ്പാഠമാക്കി അതിന്റെ അർത്ഥതലങ്ങൾ ഞാൻ പഠിച്ചു, എല്ലാ ഇൽമിലും ഞാൻ നിപുണനായി, ഇൽമിന്റെ ശാഖോപശാഖകൾ മുഴുവനും ഞാൻ നിപുണനായി, എല്ലാ വിവരങ്ങളെ കുറിച്ചും എനിക്ക് നല്ല ഇൽമായി അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തിയായി. അതുകൊണ്ട് തന്നെ അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാരിൽ ഒറ്റമുത്തായി ഞാൻ നിലകൊണ്ടു എന്ന് മുഹയ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ശരിക്ക് പഠിച്ചു, ഇൽമു പഠിച്ചു. 51-ാമത്തെ വയസ്സിൽ ഇൽമു പഠിച്ചു പൂർത്തിയായി. പഠിക്കുക തന്നെയാണ്, രാപകരില്ലാതെ പഠനം. അവരൊക്കെ മഹത്തുക്കളാണ്, അതുകൊണ്ട് അവരുടെ പഠനത്തെ കുറിച്ച് പഠിക്കേണ്ട ഒരു കാര്യമില്ല, അതുപോലെ പഠിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാൻ തന്നെ കാരണം. എല്ലാ ഫന്നും പഠിച്ചു, ഖുർആൻ പഠിച്ചു, ഹദീസ് പഠിച്ചു, ഫിഖ് പഠിച്ചു, തർക്കശാസ്ത്രം പഠിച്ചു, നിദാന ശാസ്ത്രം പഠിച്ചു, ഗോളശാസ്ത്രം പഠിച്ചു, എല്ലാം പഠിച്ചു. വലിയ പണ്ഡിതനായി. നമ്മളൊക്കെ ഇക്കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ എത്രയാണ് ഓതുക? ഒരു 8 കൊല്ലം അങ്ങേയറ്റം, അല്ലെങ്കിൽ 10 കൊല്ലം. അതിനപ്പുറത്തേക്ക് ഓതലിപ്പോൾ ഇല്ല. അതിലേക്കാൾ ചുരുക്കപ്പെട്ടു. എമ്മറെ അങ്ങേയറ്റം പോയാൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്ത് പള്ളികളിലെത്തും. 10 കൊല്ലം. 10 കൊല്ലം, 10 കൊല്ലം പഠിക്കാൻ നേരം ശരി കാര്യമില്ല. 5 കൊല്ലം പഠിച്ചിട്ടാണ് MBBS ഡോക്ടർ നോക്കുകയാണ് റാഹത്ത്. എന്നിട്ടൊരു സൂ നമ്മളവിടെ ഒരു സൂചി എടുക്കാൻ വേണ്ടി തുറന്നതാണ്. എന്നിട്ട് തുറന്നപ്പോൾ ഉണ്ടായിരുന്ന കത്രികയും കയ്യുറയും എല്ലാം അതിനകത്ത് വെച്ചിട്ട് അടച്ചിട്ട് പോന്നേച്ചു. ഇതൊക്കെയാ കളി. 5 കൊല്ലം കൊണ്ട് പഠിച്ച വിവരമാണ്. കവട്ട അടിച്ചിട്ടാണ് നിൽക്കുന്നത് റാഹത്തായിട്ട്. എന്തിനാ പോയത്? എന്തിനാ? ഒരു സെറ്റിപ്പിന് എടുക്കാൻ വേണ്ടിയാണ് വയറുവേദന എടുത്തിട്ട് അമ്മച്ചി പോയത്. അതാണ് അമ്മച്ചിയുടെ വയറ് തുറന്നിട്ട് എന്ത് ചെയ്ത് ഇതെല്ലാം അതിനകത്ത് വെച്ചേച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നും എടുത്തിട്ട് തിരിച്ചു വന്നു. ഉള്ള കത്രികയും കയ്യുറയും എല്ലാം കൂടി അതിനകത്ത് വെച്ചിട്ട് സെറ്റിപ്പിനെടുത്ത് അവരെ കൈ കൊടുത്ത് ഇതാ കളി. ഇതാണ് 5 കൊല്ലം കൊണ്ട് പഠിച്ചത്. അതുപോലെ തന്നെ എല്ലാത്തിനും വ്യാജന്മാരുണ്ടാവും. അതിന് ഞാൻ പറഞ്ഞത്, 10 കൊല്ലം കൊണ്ട് പഠിച്ചു എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാകും. വ്യാജ സർട്ടിഫിക്കറ്റുകളിലൊക്കെ ഹാജരാക്കിയ മുസ്ലിയാക്കന്മാരുണ്ടാവും. അതാണ് അവിടെ പീഡിപ്പിച്ചു, ഇവിടെ പിടിപ്പിച്ചു, അവിടെ അതായി, ഇവിടെ മനസ്സിലായില്ലേ? ഡോക്ടർമാരിലുള്ളതുപോലെ എല്ലാത്തിലുണ്ട് വ്യാജം. ഭക്ഷണത്തിലുണ്ടല്ലോ വ്യാജം,
എല്ലാത്തിനും ഉണ്ട് വ്യാജമുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വൈദ്യശേഖർ അലിയല്ലാഹുവൻ അങ്ങനെ പഠിച്ചു പാസായി. 51-ാമത്തെ വയസ്സിൽ മഹാനുഭാവൻ ഇൽമ് പഠിച്ചു പൂർത്തിയായി. അദ്ദേഹം ചിന്തിച്ചു, സുബ്ഹാനല്ലാഹ്, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ. 4 വിവാഹം അദ്ദേഹം കഴിച്ചു. 4 വിവാഹം കഴിച്ചു. 49 മക്കളെ അല്ലാഹു അതിലൂടെ നൽകി. പഠിക്കണം, ആരുടെ കാര്യം പറയുന്നത്? വൈദ്യശേഖർ അലിയല്ലാഹുവൻ. എന്തിനാ വിവാഹം 4 എണ്ണം കഴിച്ചത് ഉസ്താദേ? വിവാഹം കഴിക്കുന്നതിന്റെ ലക്ഷ്യം നമ്മൾ കരുതുന്നത് പോലെയല്ല. ലക്ഷ്യം നമ്പർ 1 അല്ലാഹുവിന്റെ സംതൃപ്തിയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആരാധിക്കാനുള്ള ഒരു സൃഷ്ടിയെ ഹലാലായ മാർഗത്തിലൂടെ വിവാഹം കഴിച്ചുകൊണ്ട് അതിലൂടെ ഒരു മകനെയോ ഒരു മകളെയോ ഈ ഭൂമിലോകത്തേക്ക് സമ്മാനിച്ചാൽ നീ പടച്ച റബ്ബിന്റെ സംതൃപ്തി ഏറ്റുവാങ്ങാൻ കാരണമായി തീരും. കാരണം എന്തുകൊണ്ട്? നിന്റെ ഭാര്യയുമായി നീ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരു സുഖം അനുഭവിക്കുന്നതിലൂടെ നീ ലക്ഷ്യം വെച്ചത് പടച്ച റബ്ബിന്റെ സംതൃപ്തിയാണ്. എന്തിനു വേണ്ടി? ഈ ലോകത്തേക്ക് പടച്ച റബ്ബിനെ ആരാധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൃഷ്ടിയെ കൂടി പടച്ച റബ്ബിനെ സമ്മാനിക്കുക എന്നതായിരുന്നു നിന്റെ മനസ്സിന്റെ ഏക ലക്ഷ്യം. അതുകൊണ്ട് അല്ലാഹുവിന്റെ സംതൃപ്തി നിന്നിലുണ്ട്. അതാണ് മഹത്തുക്കളുടെ ലക്ഷ്യം. 2, വരില റസൂൽ മുത്തുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം നിനക്ക് കിട്ടും. അതുകൊണ്ട് അദ്ദേഹം വിവാഹം ചെയ്തു. 4 വിവാഹം. എന്താണ് മുത്തുനബിയുടെ വിവാഹ സംതൃപ്തി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, നാളെ മഹ്ശറയിൽ ഓരോരുത്തരും അതത് പ്രവാചകന്മാരുടെ കീഴിലായി സമുദായക്കാരെ മഹ്ശറയിലേക്ക് കൊണ്ടുവരുമ്പോ എന്റെ സമുദായം മറ്റുള്ളവർ സമുദായക്കാരെക്കാൾ കൂടുതലായി കാണുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി മുത്തുനബിയുടെ ഇഷ്ടം മുൻനിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായം മറ്റുള്ള സമുദായക്കാരെക്കാൾ കൂടുതൽ ഉണ്ടാകുന്നതിന് ആശിച്ചുകൊണ്ട് നിന്റെ ഭാര്യയുമായി നീ ബന്ധപ്പെടുന്നു. ഹലാലായ ഇണയായ തുണയായ നിന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്നതിൻ്റെ ലക്ഷ്യം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സംതൃപ്തിയാണ്. നിനക്കതിലൂടെ ഉണ്ടാകുന്ന കുട്ടി റസൂലുള്ളാഹിക്ക് പൊരുത്തമുള്ള കുട്ടിയാണ്. നമുക്ക് ഈ നിയ്യത്തൊന്നും ഇല്ല, നമ്മൾ എന്തിനാന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിൽ കരുതുന്നത്. എന്തിനാ 4 കഴിച്ച്? 4 എണ്ണം ഉണ്ടെങ്കിലല്ലോ ഉള്ളു 4 പേര്. കാരണം വയസ്സ് 51 ആയേ. മുത്തുനബി പറഞ്ഞ പ്രായം എത്ര? 60-ന് 70-ന് ഇടയിൽ ചിലപ്പോൾ തീരും. അതുകൊണ്ട് ഓരോ വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിലും കൊല്ലത്തിൽ ഓരോ കുട്ടികളുള്ളൂ. അതുകൊണ്ട് 4 പേരാണെങ്കിൽ അൽഹംദുലില്ലാഹ് റാഹത്താവും, കുട്ടികൾ അധികരിക്കുന്നു. അതിലൂടെ മുത്തുനബിയുടെ സംതൃപ്തി, അല്ലാഹുവിന്റെ സംതൃപ്തി. മൈദീൻ ശേഖർ അള്ളാഹുവിന്റെ 4 സാധു യുവതികൾക്ക് വിവാഹത്തിന് അനുമതി കൊടുത്തു, അവരെ വിവാഹം ചെയ്തു. 49 മക്കളെ അല്ലാഹു കൊടുത്തു. പഠിക്കണേ, 27 ആൺമക്കളും 22 പെൺമക്കളും. 27 ആൺമക്കളിൽ 14 പേരും ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി, ബാക്കിയായത് 13 പേര് മാത്രമാണ്. ചെറുപ്പത്തിലെ കുട്ടികളൊക്കെ മരിക്കാൻ പടപടപടാന്ന് മരിക്കുക. അദ്ദേഹം ദർശനെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ വന്നിട്ട് പറയുന്നത്, സാദേ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. ദർസ് കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ അവർ വന്നിട്ട് പറയും, ആ കുട്ടി മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. അങ്ങനെ പരീക്ഷണം അല്ലാഹു കൊടുക്കുകയാണ്. ഇങ്ങനെ പരീക്ഷണം അടിക്കടി അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. 49 മക്കളിൽ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. ഇന്നലെ ഒരു സഹോദരൻ വയനാട് എന്ന് വിളിച്ചിട്ട് പൊട്ടിക്കരയാണ്. മുമ്പ് വയലിന് പോയിട്ടുള്ള ഒരു പരിചയമാണ്, 2 കൊല്ലം മുമ്പ് പോയിട്ടുള്ള അബ്ദുസ്സലാം എന്ന സഹോദരൻ. അദ്ദേഹത്തിന്റെ 1.5 വയസ്സുള്ള കുട്ടി മരണപ്പെട്ടു പോയി. മനസ്സിന് വല്ലാത്ത ആശങ്ക, വല്ലാത്ത വിഷമം. ഞാൻ ഈ ഫോൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കാം, സാദ എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കും കുടുംബത്തിനും ഒരു സമാധാനത്തിന്റെ വാക്ക് 2 വാക്കൊന്ന് പറയണം എന്ന് പറഞ്ഞ് അദ്ദേഹം പൊട്ടിക്കരയ ഭക്ഷണത്തിന് പോയ വീട്ടിലെയാണ്. ഞാൻ അങ്ങനെ 10 മിനിറ്റോളം അവർക്ക് ഒരു ഉപദേശം കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മക്കളുടെ വിയോഗം, ബഹുമാനപ്പെട്ട മൊഹീദീൻ ശേഖർ അലിയല്ലാഹുവിൻ്റെ മക്കളുടെ വിയോഗം. 49 മക്കളിൽ 35 പേരും ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയെന്നാണ്. 27 ആൺമക്കളും ആ ആൺമക്കളിൽ തന്നെ 14 പേരും ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി. 13 പേര് മാത്രമാണ് ബാക്കിയായത് എന്ന് പറഞ്ഞാൽ വലിയവരായത്. 22 പെൺമക്കൾ, 49 പേരിൽ 22 പെൺമക്കൾ, അതിൽ 21 ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി. ഒരൊറ്റ പെൺകുട്ടി മാത്രമാണ് വലുതായി ബാക്കിയായത്. അഥവാ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ 49 പേരിൽ 35 പേരും ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. 13 ആണും 1 പെണ്ണും, 14 പേരെ ടോട്ടലായി ബാക്കിയായതുള്ളൂ. അതിൽ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ അബ്ദുൽ വഹാബ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, സൂഫിയായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ തന്നെയാണ് ഇൽമു പഠിച്ചിട്ടുള്ളത്. നിലാമിയ സർവകലാശാല അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ഇൽമു കരഗതമാക്കി. ആ കുട്ടി നല്ല ആരിഫായി തീർന്നു. ആ കുട്ടിയാണ് മൊഹീദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ ജനാസക്ക് ഇമാമത്ത് തന്നത്. പാപ്പാടെ ഖബറിൻ ജനാ മയ്യിത്ത് സംസ്കരിച്ചത് അദ്ദേഹമാണ്. അള്ളാഹുവിടെ ദരജ ഉയർത്തുമാറാവട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അതുപോലെ ദീനി പരിവർത്തനം ഉണ്ടാക്കണം.
എഴുപത് പേരെ വലത്ത് നിർത്തി, എഴുപത് പേരെ ഇടത്ത് നിർത്തും, 140 പേരെ വലത്തും ഇടത്ത് നിർത്തിയിട്ട് വലത്ത് നിന്ന് ഇങ്ങനെ അങ്ങനെ നോക്കും ഓരോരുത്തരിലേക്ക്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത മുരീദന്മാരെ മാത്രമാണ് ഒരൊറ്റ നോട്ടത്തിലൂടെ ഹിദായത്ത് മാറാനുള്ള കൈമാറാനുള്ളതാകുന്ന ഒരു ഭയങ്കര പവർ അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. ഒരു നോട്ടം നോക്കുന്നതിലൂടെ അവരൊക്കെ വിരായത്തിന്റെ മർത്തവിലേക്ക് എത്തും. വീണ്ടും ഇടത്തുള്ള 70 ആളുകളിലേക്ക് ഇങ്ങനെ 1-70 ഇങ്ങനെ നോക്കും. സുബ്ഹാനല്ലാഹ്, ഒറ്റ നോട്ടത്തിലൂടെ വിലായത്തിന്റെ മർത്തബയിലേക്ക്. മഹിദീൻ ഷെയ്ഖ് റളിയല്ലാഹു അവരൊക്കെ ആരാ, നിസ്സാരക്കാരാണോ? നമ്മൾ മനസ്സിലാക്കിയത് പോലെയാണോ? അള്ളാഹുവിനെ കുറിച്ച് ശരിക്ക് പഠിച്ചു, വെറുതെ ചുമ്മാ തസ്ബീഹ് പഠിച്ചിട്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് 10 പേരിൽ 50 മോതിരിട്ടിട്ട് പരിപാടിയല്ല ബാ ഒന്നും പറ, അതൊന്നുമില്ല. ഒരു പരിപാടി, ഒരാളെ കൂട്ടുന്ന ഒരു പരിപാടിയോ ഒരു മന്ത്രം ഉന്ത്രോ ഒന്നും ഒരു പരിപാടി എന്റെ പുറകെ ഒന്നും നിൽക്കുന്നില്ല. ജനങ്ങൾ അവരെ തേടി വരികയാണ്. ഇൽമാണ്, ഇൽമം കൊണ്ട് ഒഴുകാണ്. അതാണ് ഇൽമിന്റെ ശാഖോപശാഖകളെല്ലാം ബഹറും നമ്മൾ സമ്മാനിച്ചു, എല്ലാം പഠിച്ചെടുത്തു. ഇൽമല്ല കിട്ടിയിരിക്കുന്നത്, എല്ലാ ഉസ്താദുമാരുടെയും പൊരുത്തം അങ്ങ് കിട്ടി. അതല്ലേ മുഹിയദ്ദീൻ എന്ന് അദ്ദേഹത്തെ കാലം വിളിച്ചത്. സുബ്ഹാനല്ലാഹ്, ദീനിനെ ജീവിപ്പിച്ച വ്യക്തിയാണ്. മുത്തുനബി കടന്നു വരുന്നത് പോലെ അറിവില്ലാത്തൊരു യുഗമായിരുന്നു മുഹിയദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ ദീനി ദഅവത്തുമായി കടന്നു വരുന്ന യുഗം. അവിടെ നിന്ന് ജനങ്ങൾക്ക് ദീൻ കൊടുത്ത് ദീനിനെ ജീവിപ്പിച്ച വ്യക്തി മുഹിയദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു. ഒറിജിനൽ നെയിം അബ്ദുൽ ഖാദിറാണ്, പേരാണ്, ചെറിയ ആളല്ല. ജീരാൻ അദ്ദേഹം ജനിച്ചു വീണ മണ്ണാണ്, അതുകൊണ്ടാണ് ജീരാനി എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. സാരക്കാരനല്ല, അവരുടെ ഇൽമ ചെറുതല്ല. വിവാഹം കഴിച്ചു, പിന്നെ വെറുതെ ഇരിക്കല്ല, വിവാഹം കഴിച്ച് കുട്ടികളോടൊപ്പം ജീവിതം നയിക്കല്ല. 51-ാമത്തെ വയസ്സിന് മുതൽ പിന്നീട് അദ്ദേഹം 40 വർഷം നിരന്തരമായി ഇൽമ പഠിപ്പിക്കാൻ പഠിച്ചു തീർന്നു. വിവാഹം ഇടയ്ക്ക് നടക്കുന്നു, അതിനിടയിൽ മക്കളുണ്ടാകുന്നു, അതൊക്കെ വേറെ വിഷയം, അതൊക്കെ ദുന്യവിയായ വിഷയം, ആഹ്റം ലക്ഷ്യം. പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് തന്റെ ദറസി രംഗങ്ങളിൽ നിന്ന് തടസ്സമായില്ല. 40 വർഷം നിരന്തരമായി ഇൽമ പഠിപ്പിച്ചു മുദരിസായി അദ്ദേഹം നിലകൊണ്ടു. മുഹിയദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു 91-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വിട പറയുന്നത്. ഹിജ്റ 470 ജനിച്ചു, 561 വഫാത്തായി. അവരൊക്കെയാണ് വലിയ വലിയ നല്ല ഖുതുബുൽ അഖ്താബ് ഔലിയാക്കളുടെ നേതൃത്വമായിരുന്നു മുഹിയദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. എന്നെ ആകാതിരിക്കും, കാരണം അതുപോലെ അറിവിന്റെ സാഗരമാണ്. നമ്മൾ പിടിക്കുന്ന വലിയളോ കള്ള ഔലിയാക്കളും കള്ള ചിന്നമ്മമാരും ഒക്കെ പിടിച്ച് നമസ്കാരം ചിട്ടവെക്കാത്ത, നോമ്പുകൾ പിടിക്കാത്ത, പരിശുദ്ധമായ റമദാനിൽ പോലും കള്ളുകുടിച്ചുകൊണ്ടും വ്യഭിചാരശാലകളിൽ പോയിക്കൊണ്ടും മോശപ്പാക്കപ്പെട്ട സിനിമകളും സീരിയലും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന കള്ള ചിന്നമ്മമാരെയും ചിന്നപ്പമാരെയും പിടിച്ചുകൊണ്ടൊരു യുഗം കഴിഞ്ഞു പോകുമ്പോ അള്ളാഹുവിന്റെ ഔലിയാക്കളെയും മഹത്തുക്കളെയും നമ്മൾ തിരിച്ചറിയണം. അൽ വലിയു അൽ ആരിഫു ബില്ലാഹി ഹസ്ബമായും കിൻ, അള്ളാഹുവിനെ കുറിച്ച് അഗാധമായി അറിവ് കിട്ടിയ, അള്ളാഹുവിനെ കുറിച്ച് ശരിക്ക് പഠിച്ചിട്ടുള്ളവരാണ് യഥാർത്ഥ വലി എന്ന്. നമസ്കാരങ്ങൾ മാത്രമല്ല, സിക്റുകൾ മാത്രമല്ല, നോമ്പുകളിൽ മാത്രമല്ല, എല്ലാ സുഗ്രന്ഥങ്ങളിലും പരിപൂർണമായി നിത്യമാകുന്നവരായിരുന്നു മുഹിയദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സകല ഔലിയാക്കളും സകല മഹത്തുക്കളും. ഹറാമായ സർവകാര്യങ്ങളും വെടിയും, ഒരു സിനിമയില്ല, ഒരു സീരിയലില്ല, ഇത് ഇവിടെ ഇരുന്നിട്ട് അകത്തോട്ട് കയറിയിട്ട് ബാഹുബലി, പിന്നെ ഇറങ്ങിയത് പിന്നെ അകത്തോട്ടൊരു സീരിയൽ, ഈ പരിപാടിയല്ല, മനസ്സിലായില്ല. അതാണ് കള്ള ഊരിയാക്കുന്നത്. അത് ധാരാളം ഉണ്ടെന്ന് ഇഷ്ടം പോലെയാണ്. അങ്ങനത്തെ ഒന്നും നീ പിടിക്കണ്ട, നീ പിടിക്കേണ്ട യഥാർത്ഥ മഹത്തുക്കളെ നീ പിടിച്ചോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നീ 5 വക്കത്ത് നമസ്കാരം ആദ്യം ചിട്ടവെക്ക്, അതിനു മുമ്പ് ശേഷമുള്ള റവാത്തിബുകൾ നീ ചിട്ടവെക്ക്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച എത്രയോ ദിക്റുകൾ ഇവിടെയുണ്ട്. ആരാ ഇവിടെ എടുക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവർ ആര്? സ്വലാത്തുകൾ അധികരിപ്പിക്കുന്നത് ആര്? ലാ ഹൗല അധികരിപ്പിക്കുന്നത് ആര്? യാ ഹയ്യു യാ ഖയ്യൂം ചൊല്ലുന്നവർ ആര്? അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവർ ആര്? ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദൂഹു ബിഹാ. അല്ലാഹുവിന് മഹത്തായ നാമങ്ങളുണ്ട് സാബാ, ആ നാമങ്ങൾ വെച്ചുകൊണ്ട് അല്ലാഹുവിനെ നിങ്ങൾ വിളിക്കണേയെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇന്നലില്ലാഹി
അള്ളാഹുവിന് മഹത്തായ 99 നാമങ്ങളുണ്ട്. ആ 99 നാമങ്ങൾ മനപ്പാടമാക്കിക്കൊണ്ട് റബ്ബിനെ വിളിക്കുന്നവരുണ്ടോ, സ്വർഗമാണ് സ്വർഗമാൻ. യാ അല്ലാഹു, യാ റഹ്മാൻ, യാ റഹീം, യാ മലിക്കു, യാ ഖുദ്ദൂസ്, യാ സലാം. 99 നാമങ്ങൾ പഠിക്ക്, പൂജോപ്പായിട്ട് വീട്ടിയിരിക്കാതെ യാ അല്ലാഹ് നീ ഇതൊക്കെ എടുത്ത് ഓതു. യാ അല്ലാഹു, യാ റഹ്മാൻ, യാ റഹീം, യാ മലിക്കു, യാ ഖുദ്ദൂസ്, യാ സലാം, യാ മുഅ്മിനി, യാ മുഹൈമിനി, യാ അസീസ്, യാ ജബ്ബാർ, യാ മുതക്കബ്ബിർ, യാ ഖാലിഖ്, യാ ബാരി, യാ മുസവ്വിർ, യാ ഗഫ്ഫാർ, യാ ഖഹാർ, യാ വഹ്ഹാബ്, യാ റസാഖ്, യാ ഫത്താഹ്, യാ അലീം, യാ ഖാബിദ്, യാ ബാസിത്, യാ ഖാഫിദ്, യാ മറാഫിഉ, യാ മുഇസ്, യാ മുദില്ല് തുടങ്ങുന്ന 99 നാമങ്ങൾ അവിടെ ചൊല്ലിയിട്ട് ദുആയിരുന്നു വായിക്കേ തരാം, അപ്പൊ കിട്ടും. അല്ലാഹു വിളിക്കല്ലേ, നീ എന്തിനാ മടിക്കുന്നത്? ശരിക്കും ദുആയിരുന്നു. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനപ്പാടാക്കണം, 11 പ്രാവശ്യം സുബഹിക്ക് ശേഷം ചൊല്ലണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് കാണാതെ പഠിച്ചിട്ട് സുബഹിസ്കരിച്ചിട്ട് 11 പ്രാവശ്യം അറിയാത്തവർ നാളെ മുതൽ അങ്ങനെ 7 വെച്ചിട്ട് തെളിക്കും. അസ്മാഉൽ ഹുസ്ന 7 കിട്ടുമല്ലോ, അതിന്റെ തന്നെ 7 ഉണ്ട്. അത് മാത്രമല്ല, അല്ലാതെ നമ്മുടെ അധികാരം മറ്റ് ഗ്രന്ഥങ്ങളിലും ഒക്കെ ഉണ്ട്. അസ്മാഉൽ ഹുസ്ന 11 പ്രാവശ്യം നിത്യമാക്കി ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നിട്ട് ദുആയിരുന്നു നോക്കി, എല്ലാ കാര്യങ്ങളും സലാമത്താവും, എല്ലാ കാര്യങ്ങളും നടക്കും. സാദ എന്റെ അത് നടന്നില്ല, ഇത് നടന്നില്ല, എന്തുകൊണ്ടാ? നീ ദാക്കിറാകണം, നീ ഷാക്കിറാകണം, അല്ലാഹുവിന് നന്ദിയുള്ളവനാകണം, നന്ദി പ്രകാശിപ്പിക്കണം. എങ്ങനെ? നിന്റെ നാവിലൂടെ, ദിക്കറിലൂടെ, നമസ്കാരത്തിലൂടെ, നോമ്പിലൂടെ, സകാത്തിലൂടെ, പാവങ്ങളെ സഹായിക്കലിലൂടെ, അല്ലാ എന്ന ചിന്ത ഹൃദയത്തിൽ വെക്കലിലൂടെ, അല്ലാ എന്ന ദിക്കർ നാവ് കൊണ്ട് ചെല്ലലിലൂടെ, അങ്ങനെയാണ് നീ നന്നാവുക. നാവ് കൊണ്ട് കുറെ പണിയുണ്ട്, കുറച്ച് എടുക്കാനുണ്ട് ദിക്കർ. അപ്പൊ അത് ഹൃദയം തെളിയും, അത് മുഖത്ത് പ്രകാശിക്കും, മുഖത്തതിന്റെ സ്ഫുരണങ്ങൾ കാണും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നമ്മുടെ മഹത്തുക്കൾ പൊക്കത്തിൽ ബാബു മുസ്ലിയാരാകട്ടെ, നമുക്ക് മുമ്പ് നടങ്ങി നീങ്ങിയ മഹത്തുക്കൾ, നാലിതര ഉസ്താദ് നമുക്കൊക്കെ പരിചിതമാണ്, ഇവരൊക്കെ നമുക്ക് പരിചിതമാണ്. നമ്മുടെ ചുറ്റും ആ താലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം എത്രയോ ഔലിയാക്കൾ മഹത്തുക്കൾ അടങ്ങിയ മണ്ണാണ്. ഇവരൊക്കെ ദീനി ദേവത്വമായി നമ്മളിലേക്ക് കടന്നു വന്ന നല്ല അറിവുള്ള, തികഞ്ഞ ജ്ഞാനമുള്ള, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയ മഹത്തുക്കളാണ്. അവരെ പിൻപറ്റി നമ്മൾ ജീവിക്കുക. കള്ള സൂഫിയാക്കൾ, കള്ള ഔലിയാക്കൾ, ഷെയ്ഖന്മാർ, ജിന്നമ്മമാർ, അവിടെ ഇവിടെ ഇവിടെ നമ്മളെ പരിപാടിക്ക് പോകണ്ട. അവരുടെ പിറകെ ഒന്ന് നീ നിന്റെ പൈസ കളയണ്ട. ആത്മീയ ചൂഷകരാണവർ, നിന്റെ സമ്പത്ത് മോഹിക്കുന്നവരാണ്. കുടുംബത്തിൽ നീ ഉണ്ടാക്കിയെടുത്ത സർവ്വ അഭിമാനവും ഇല്ലാതാകും. നിന്റെ മക്കളെ കൊണ്ടുപോയി അവർ നശിപ്പിക്കപ്പെടും. നിന്റെ കുടുംബത്തെ അനാഥമാക്കപ്പെടും. നിന്റെ സാമ്പത്തികം മുഴുവനും അതിൻ്റെ അടിത്തറ മുഴുവനും ഇളക്കിക്കളയും. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ പരിപൂർണമായി ഒഴിവാക്കി ജാഗരൂകരാകുക. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ യഥാർത്ഥമാകുന്ന വക്താക്കളായി നമ്മൾ നിലകൊള്ളുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റെടുത്ത് വരും. പുരുഷന്മാരൊക്കെ, അദൂരെ നിൽക്കുന്നവരൊക്കെ എല്ലാവരും എഴുന്നേറ്റ് വരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും വരും ഇൻഷാ അല്ലാഹ്. ദീർഘായസ് അല്ലാഹു നസീബാക്കുമാറാവട്ടെ. ധാരാളം ആളുകൾ ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണമുണ്ട് എങ്കിലും ആ പ്രഭാഷണം നമുക്കൊന്ന് അറിയിക്കണമെന്നൊക്കെ പറഞ്ഞ് ആലപ്പുഴയിലുള്ള ഒരുപാട് ആളുകൾ എപ്പോഴും പറയും. അതുകൊണ്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പ് അതിനുവേണ്ടി കഴിഞ്ഞ 3 വർഷമായിട്ട് നിലവിലുണ്ട്. ഏകദേശം 10-25,000 ആളുകളോളം അതിൽ മെമ്പർമാരായിട്ട് ഓൾറെഡി ഉണ്ട്. അതിലേക്ക് ഇൻഷാല്ല താല്പര്യമുള്ളവർ ഞാൻ ഒരു നമ്പർ പറയും. വാട്സാപ്പ് ഗ്രൂപ്പാണ്, അതുകൊണ്ട് തന്നെ മൊബൈൽ വാട്സാപ്പ് ഉള്ളവർ വേണം അതിലേക്ക് നമ്പർ എഴുതാൻ. ഞാനത് പറയാൻ കാരണം പഴയ നോക്കിയൊക്കെ വെച്ചിട്ട് ഇപ്പോഴുള്ള കൗമുണ്ട്, സാധാ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തില്ലല്ലോ എന്ന് വെച്ച് പിന്നെ വെള്ളം ഉണ്ടാക്കുന്നവർ. അതുകൊണ്ടാണ് ഈ പറയുന്നത്, വാട്സാപ്പ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നമ്മൾ നെറ്റ് ഉപയോഗപ്പെടുത്തുക. ദീനിയായ മേഖലകൾ ഞാൻ ഒരു നമ്പർ പറയും, ആ നമ്പർ നിങ്ങൾ മൊബൈലിൽ സേവ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ നിന്ന് ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. കുമ്മന ഉസ്താദിൻ്റെ പേജിൽ ചേർക്കൂ എന്ന് പറഞ്ഞൊരു മെസ്സേജ് കൊടുത്താൽ ഇൻഷാല്ലാ നിങ്ങളെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അപ്പം എല്ലാ ദിവസവുമുള്ള പ്രഭാഷണം, ഇപ്പം അങ്ങോട്ട് തുടരെ പ്രഭാഷണങ്ങളാണ്. ആ പ്രഭാഷണങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് അതിലെന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ലൈവ് ഉള്ളത് ലൈവായി പ്രഭാഷണം കേൾക്കാൻ പറ്റും. അല്ലാത്തതിൻ്റെതാകുന്ന ഓഡിയോ വീഡിയോ ക്ലിപ്പുകളൊക്കെ അതിൽ വരും. എന്തെങ്കിലും ദുആവശ്യത്തുണ്ടെങ്കിൽ അതിൻ്റെ അഡ്മിന്മാരുണ്ടാവും. നിങ്ങളുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവരുടെയൊക്കെ വിവരങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുക്കുക. രോഗികളായി കഴിയുന്നവർക്ക് അഡ്മിനൊക്കെ അറിയിച്ചു കൊടുക്കുക. പേഴ്സണലായി മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അവരെന്നെ അതറിയിക്കും. അപ്പോൾ ജുമായ്ക്ക് ഞാൻ കരുനാഗപ്പള്ളിയിലും അവർക്ക് വേണ്ടി ദുആരക്കും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൽമിൻ്റെ സദസ്സിൽ വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ദുആരക്കും. പള്ളികൾ മൈത്തമസ്കരിക്കപ്പെടും. അപ്പോൾ അതിനുമൊക്കെയുള്ള ഒരു കൂട്ടായ്മയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആ ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്താൽ പോകില്ല, കാരണം അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പാക്കിയിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ അതിന് അഡ്മിന്മാരിലേക്ക് വേണം നിങ്ങൾ അത്തരത്തിലുള്ള മെസ്സേജ് നൽകുക. ഞാൻ നമ്പർ പറയുകയാണ്, 90 61 44 48 99. ഒന്നുകൂടി പറയാം, 90 61 44 48 99. ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഏപ്രിൽ മാസത്തിൽ ഇൻഷാല്ലാ ഒരു ഉംറയ്ക്ക് വേണ്ടി പോകുന്നുണ്ട്. കഴിയുന്ന അതിനുവേണ്ടി നിയത്ത് ചെയ്തിട്ടുള്ളവർ ഇൻഷാല്ലാ എന്നോടൊപ്പം വരാൻ താല്പര്യമുള്ളവർ ഇൻഷാല്ലാ ബന്ധപ്പെടുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് ഈ നമ്പറിൽ തന്നെ ബന്ധപ്പെട്ടാലും മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏപ്രിൽ മാസം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ അവധിയുള്ള സമയമാണ്. കുടുംബത്തോടൊപ്പം എല്ലാവർക്കും കഴിയുമെങ്കിൽ അതിനുവേണ്ടി സാധിക്കുന്ന ആളുകൾ ഇൻഷാല്ലാ പോകണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് പരിശുദ്ധമായ കാബയൊന്ന് കൺകുളിർക്ക കാണണമെന്നുള്ള ആഗ്രഹമുള്ളവർ ഇൻഷാല്ലാ ഒരു ഉംറ, മഹത്തായ വാജിബാത്തിൽ പെട്ടതാണല്ലോ ഉംറ, അത് നിർവഹിച്ചിട്ട് വരാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹു നിർവഹിച്ച് തരുമാറാവട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് ഉറക്കെ ചൊല്ലി, സല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇതിൻ്റെ സംഘാടക സമിതി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആത്മീയമാകുന്ന ഒരു സദസ്സാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അൽഹംദുലില്ലാ, എല്ലാവരും പരിപൂർണമായി പങ്കെടുത്തു എന്നുള്ള ഈ സദസ്സിൻ്റെ ഏറ്റവും വലിയ വിജയം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. തുടക്കം മുതൽ ഒടുക്കം വരെ വന്ന ഒറ്റ വ്യക്തിയും പോകാതെ നിലകൊണ്ടു എന്നുള്ളതാണ്. സാധാരണ നമ്മളൊരു സദസ്സിൽ പോകുമ്പോൾ എല്ലാവരും ഒന്ന് ഇളവും അവിടുന്ന് പോയി വിടുന്നു, ഇതങ്ങനെയല്ല, എല്ലാവരും ഇരുന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു അത് കബൂലാക്കട്ടെ. നാളെയും മറ്റന്നാളും ഇതേപോലെ തുടർച്ചയായിട്ട് ഇൻഷാല്ലാ എല്ലാവരും വരിക, ഇൽമിൻ്റെ സദസ്സിൽ പരിപൂർണമായി പങ്കാളികളാകുക. നമുക്ക് കിട്ടുന്നൊരു ചാൻസാണ്. നമ്മൾ ഇൽമു പരമാവധി നേടിയെടുക്കുക. കുറഞ്ഞ ആയുസ് നമുക്കുള്ളൂ, 60 70 വയസ്സാണ്. ഇപ്പം തന്നെ 40 50 വയസ്സായി. ഇനി ഇൽമു നേടിയെടുത്തിട്ട് എപ്പോഴാണ് അമൽ ചെയ്യുക? അമൽ ചെയ്യാനുള്ള ആയുസ് ഇനി എപ്പോഴാണ്? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇൽമുകൾ കിട്ടുന്നത് സംശീകരിക്കുക, അറിവ് നേടുക. യൂട്യൂബിലും അല്ലാതെയൊക്കെ എത്രയോ പ്രഭാഷണങ്ങളുണ്ട്. പേരടിച്ചാൽ തന്നെ ഇഷ്ടംപോലെ ഏത് ഉസ്താദുമാരുടെയും പേരടിച്ചാൽ പ്രഭാഷണങ്ങൾ വരിക. ഇഷ്ടംപോലെ കേൾക്കുക, അറിവ് ഒരുപാട് സമ്പാദിക്കുക. മോശപ്പെട്ട ഫിലിമുകളൊക്കെ അങ്ങ് ഉപേക്ഷിക്കുക, നിന്റെ മൊബൈലിൽ നിന്ന് ഉപേക്ഷിക്കുക. അപ്പം നിന്റെ ഹൃദയത്തിൽ നന്നാവും. ഖുർആൻ കേൾക്കുക, രാത്രി ഉറങ്ങാൻ നേരത്തെ പാട്ട് സിനിമാ പാട്ട് കേൾക്കുന്നതൊക്കെ ഒഴിവാക്കുക. എല്ലാ ചെറുപ്പക്കാരുടെയും കാതിൽ ഇത് തന്നെ. അണഞ്ചേരി നിങ്ങൾ നോക്ക്, ബസ്സിൽ കയറിയിരുന്ന് നോക്ക്, ചേർത്തല നിങ്ങൾ ചെന്ന് നോക്ക്, ട്രെയിനിൽ കയറി നോക്ക്, ആലപ്പുഴയിൽ നിന്ന് ട്രെയിനിൽ കയറുന്ന സ്ത്രീകളുടെ കാതിലേക്കൊന്ന് നോക്ക്, ദൂരെ നിന്ന് സഞ്ചരിക്കുന്നവരുടെ കാതിലേക്കും, എല്ലാ ഹെഡ്സെറ്റാണ്. ഇപ്പം എയർപോർട്സ് ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് കാതിലുള്ളത് പോലും അറിയുന്നില്ല. അശ്ലീലമാക്കപ്പെട്ട പാട്ട് കേട്ട് സിനിമകൾ കേട്ട് ഇങ്ങനെ രാത്രിയിൽ ഉറങ്ങാൻ സഞ്ചരിക്കുകയാണ്. മനുഷ്യൻ ഉറക്കത്തിലും അല്ലാത്തപ്പോഴും എപ്പോഴും കാതിൽ അശ്ലീലതയാണ്. പിന്നെങ്ങനെ ഹൃദയം തെളിയും? പിന്നെങ്ങനെ തെളിയും? ഔദു ബില്ല, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹുവിനെ കാത്തിരക്ഷിക്കണേ അല്ലാ, പരിശുദ്ധമായ ഖുർആൻ കേൾക്കണേ കേൾക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, യുദ്ഫഉൻ മുസ്തമിഉൽ ഖുർആനി ബൽ വദ്ദുനിയാ വഅൻതാലിൽ ഖുർആനി ബൽ വല്ലാഖിറാ ബൽ വല്ലാഖിറാ. പരിശുദ്ധമായ ഖുർആൻ കേൾക്കണേ കേൾക്കണേ. ഖുർആൻ കേൾക്കലിലൂടെ നിന്റെ സർവബല മുസീബത്തുകൾ അല്ലാഹു നീക്കുകയാണ്. യുദ്ഫഉൻ മുസ്തമിഉൽ ഖുർആനി ബൽ വദ്ദുനിയാ, ഭൗതിക ലോകത്ത് നിനക്ക് അല്ലാഹു ഏകീകരിക്കുന്ന സർവബല മുസീബത്തുകൾ അല്ലാഹു എടുത്തു കളയുമേ എന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. കേൾക്കലിലൂടെ, ഖുർആൻ ശ്രവിക്കലിലൂടെ നിന്റെ ജീവിതത്തിൽ നിനക്ക് പടച്ച റബ്ബ് ഏകീരുന്ന എന്തൊക്കെ അദാബുകളുണ്ടോ, എന്തൊക്കെ ആക്സിഡന്റുകൾ ബുദ്ധിമുട്ടുകളുണ്ടോ, അതെല്ലാത്തിനെ തൊട്ടും അല്ലാഹു നീക്കുവയാട്. വന്താലിൽ ഖുർആനി ബൽവൽ ആഖിറാ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരെ ഓതുന്നവരെ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ആഖിറത്തിലെ ബല മുസീബത്തുകൾ നീക്കിക്കളയുമെന്ന് ഹബീബാ
ഹായ റസൂലുള്ളാഹി, ഈ ദുനിയാവിൽ മാത്രമല്ല നിനക്ക് രക്ഷ, ഖബറിൽ നിനക്ക് രക്ഷയാണ്, മഹ്ശറിൽ നിനക്ക് രക്ഷയാണ്. വലതു കൈയിൽ എഴുതി നൽകപ്പെടുകയാണ്, സിറാത്ത് പാലത്തിലൂടെ വേഗം നടത്തപ്പെടുകയാണ്, പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് അല്ലാഹു നിന്നെ കടത്തുകയാണ്. അമ്പിയാക്കളോടൊപ്പം, ഔലിയാക്കളോടൊപ്പം, മഹത്തുക്കളോടൊപ്പം സ്വർഗത്തിൽ വസിക്കാൻ നീ കാരണമായി തീരുവയാ. പരിശുദ്ധമായ ഖുർആനിൽ ഓതലൂടെ എന്ന് ഹബീബോന ശഫീഉന റസൂലുള്ളാഹി. അതുകൊണ്ടൊരു ഖുർആൻ എപ്പോഴും നമുക്ക് വേണം. നമ്മളൊക്കെ നമ്മുടെ ആയുസ് എത്ര ആയുസായി, വയസ്സ് 30, 40, 50 ഒക്കെ എത്തി. നമ്മുടെ ആയുസിൻ്റെ എണ്ണം കണ്ടിട്ടെങ്കിലും ഒരു ഖത്തം നമ്മൾ തീർത്തിട്ടുണ്ടോ? 50 വയസ്സായെങ്കിലും 50 ഖത്തം, 30 വയസ്സായെങ്കിലും 30 ഖത്തം. അങ്ങനെ തീർത്തിട്ട് ഏറ്റവും വലിയ സംഭവമാണെന്നല്ല, അത്രയെങ്കിലും. അതാണ് ഞാൻ പറയുന്നത്, വേണ്ട, ജീവിതത്തിൽ ഇത്രയും കാലം ജീവിച്ചിട്ട് ഒരു ഖത്തം നീ പൂർത്തീകരിച്ചിട്ടുണ്ടോ മാന്യമായ രീതിയിൽ? ഉൽഹുള്ള 3 വട്ടം അടിക്കിച്ച് നിർത്തുകയല്ല, പരിപൂർണമായ ഖുർആൻ ഒന്ന് ഖത്തം തീർത്തിട്ടുണ്ടോ? പിന്നെന്ത് മോമിൻ മുത്തുനബിയുടെ കയ്യിലേക്ക് നൽകിയ ഖുർആൻ നമ്മുടെ ആയുസ്സിൽ ഇന്ന് വരെ അങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്ത് മോമിൻ? ഇനി എപ്പോഴാണ് ഓതാനിരിക്കുന്നത്? മരിച്ചിട്ട് നിന്റെ ചാരത്ത് വന്നിട്ട് ജനങ്ങൾ ഓതുന്നതിനെ പറ്റിയല്ല, 10 മുത്തലിങ്ങളെ ഇരുത്തിയിട്ട് അവരെ കൊണ്ട് ഓതിക്കുന്നതിനെ പറ്റിയല്ല, അത് വേറെ. നീ നിന്റെ സ്വന്തമായിട്ട് എനിക്ക് വേണ്ടി, ഞാൻ മരിക്കുന്നതിന് മുമ്പായിട്ട് പരിശുദ്ധമായ ഖുർആൻ, എനിക്കെന്റെ ആഹാരം രക്ഷപ്പെടണം, എനിക്കെന്റെ ഖബർ സന്തോഷകരമാകണം എന്ന നിയത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നീ ഖുർആൻ ഖത്മ തീർത്തിട്ടുണ്ടോ? 100,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്കിലും നിന്റെ ജീവിതത്തിൽ ചൊല്ലിയിട്ടുണ്ടോ? എനിക്കെന്റെ മുത്ത ഹബീബിനെ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് ഉറക്കത്തിലെങ്കിലും ഒന്ന് കാണണം എന്ന് കരുതിക്കൊണ്ട് 100,000 സലാത്തെങ്കിലും ചൊല്ലാൻ പ്രിയപ്പെട്ട സഹോദര സഹോദരി നിനക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പിന്നെ എന്ത് ദീൻ? ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ വിടുക എന്നുള്ളല്ലാതെ എന്ത് ഫായിദ? അതുകൊണ്ട് ഇന്ന് തുടങ്ങണം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله. സുബ്ഹാന അൽബദീ അൽബദ്, സുബ്ഹാന അൽവാഹിദുൽ അഹദ്, സുബ്ഹാന അൽഫർദി സമദ്, സുബ്ഹാന റാഫീ സമാഇ ബിഗൈരി അമദ്, സുബ്ഹാന മൻ ബസത അൽറദ അലൽ മാഇ ഫജമദ്, സുബ്ഹാന മൻ ഖലഖൽ ഖൽഖ വഹസാഹും മദദ, സുബ്ഹാന മൻ ഖസമ അൽറസാഖ വലം യൻസാഹദ, സുബ്ഹാന മൻ ലം യത്തഖിദ് സാഹിബത വലാ വലദ, സുബ്ഹാന മൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, സുബ്ഹാന അൽമുനഫിസ് അങ്കുല്ലി മദിയൂൻ, സുബ്ഹാന അൽമുഫർജി അങ്കുല്ലി മഹ്സൂൻ, സുബ്ഹാന മൻ അംറുഹു ബൈനൽ കാഫി വന്നൂൻ, സുബ്ഹാന മൻ ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. യാ മുഫർജൽ ഹുമൂമി വൽ ഗുമൂം, ഫർജ് ഹുമൂമന വഗുമൂമന യാ അല്ലാഹ്. വയാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ്. اللهم صل وسلم وبارك على سيدنا محمد شذرت اللسل النورانية. ورك برين آمين. ورك برين. شذرت اللسل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف صورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاستفائية صاحب القبضة اللسلية والبهدة السنية والرتبة اللليا من اندرجة النبيون تحت لوائه فهم منه وإلي. وبارك وصل وسلم علي وعلى آله عدد ما خلقت ورزقت وأمت وأحييت إلى يوم تبعث من أفنيت برحمتك يا الله ويا أرحم الراحمين. അർഹമ റാഹിമായ അല്ലാ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ ഒരുമിച്ചൂടൽ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ ദീനിയായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകണേ അല്ലാ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും വിട്ടുപുറത്തും മാപ്പാക്കണേ അല്ലാ. നിന്റെ മഗ്ഫിറത്ത് വിശാലമാണല്ലോ അല്ലാ, നിന്റെ മർഹമത്ത് വിശാലമാണല്ലോ അല്ലാ. നിന്റെ മഗ്ഫിറത്തും മർഹമത്തും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാ. ഹൃദയത്തിലെ നഖന്തയെ നീക്കം ചെയ്യണേ അല്ലാ. അഹങ്കാരത്തെ നീക്കണേ അല്ലാ. ലോകമാന്യത നീക്കണേ റബ്ബേ. നിന്റെ മാരിഫത്താകുന്ന നൂറുകൊണ്ട്
ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാ. ഒരുപാട് ഖൈറായ നല്ല നിയത്തുകൾ ഞങ്ങൾക്കുണ്ട് റബ്ബേ. ഞങ്ങളുടെ നിയത്തുകൾ സാധൂകരിക്കണേ അല്ലാ. ഞങ്ങൾ രോഗികളുണ്ട്, പരിപൂർണ രോഗശമനം നൽകണേ അല്ലാ. ശരീരത്തിന് സിഹത്ത് നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ദുരിതങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. വിപത്തുകളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. കാലവിപത്തുകളിൽ നിന്ന് കാവൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. കൂലിത്തൊഴിലാളികളാകുന്ന സഹോദരങ്ങളുണ്ട് റബ്ബേ. സാമ്പത്തിക ഭദ്രത നൽകണേ അല്ലാ. അല്ലാഹു പരിപാടിയുടെ സംഘാടകർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി ഇതിനോട് ആഭിമുഖ്യം പുലർത്തുന്നവരുണ്ടവർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരൻ സാർ സാഹിബിന് നീ ബറക്കത്ത് നൽകണേ അല്ലാ. അബൂബക്കർ എന്ന ഭക്ഷണം നൽകിയ സഹോദരന് നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഈ സംഘടനയ്ക്ക് ആത്മീയ നേതൃത്വം നൽകുന്നവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണേ റബ്ബേ. ഇവിടെ വന്നു ചേർന്ന മുഴുവൻ സഹോദര സഹോദരിമാർ, ഉലമാക്കളുണ്ട്, ഉമറാക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, കൊച്ചുകുട്ടികളെ കയ്യിലേന്തി വന്ന ഉമ്മമാരുണ്ട്, പ്രായാധിക്യമെത്തി ഉപ്പമാർ ഉമ്മമാരുണ്ട്, ആഫിയത്തുള്ള ദീർഘായസ് നസീബാക്കണേ അല്ലാ. വീടിന്റെ കത്തലങ്ങൾ ഈ സദസ്സിൽ ആമീൻ പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബെ, ആരോഗ്യമുണ്ടായിരുന്നുവെങ്കിൽ ആ സദസ്സിലേക്കൊന്ന് പോകാൻ കഴിയുമായിരുന്നല്ലോ അല്ലാ എന്നാശവെച്ചുകൊണ്ട് വീടിന്റെ കത്തലങ്ങൾ പൊട്ടിക്കരുന്നുകൊണ്ട് ആമീൻ പറയുന്ന പ്രായം ചെന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. അവർക്ക് സ്നേഹം പകരുന്നതായ മക്കളുണ്ട്, നീ കബൂലാക്കണേ അല്ലാ. മാതാപിതാക്കളെ സ്നേഹിക്കാനുള്ള മനസ്സ് നൽകണേ റബ്ബേ, ഹിമ്മത്ത് നൽകണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പ്രവാസികളായ സഹോദരങ്ങളുണ്ട്, ബറക്കത്ത് നൽകണേ അല്ലാ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, പ്രയാസരഹിതമായ ജീവിതം നൽകണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സാലികം സാലികത്തുമായ മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സുഖപ്രസവം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളെ സാലികങ്ങളാക്കണേ അല്ലാ, ആബിദികളാക്കണേ അല്ലാ, ഹാഫിളികളാക്കണേ അല്ലാ, നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. അഞ്ച് വക്കത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മാതാപിതാക്കളായി ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. ആത്മീയവും ഭൗതികവുമാകുന്ന സമന്വയ വിദ്യാഭ്യാസം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഒരുപാട് മുത്തഅല്ലിമീങ്ങളെ ഈ നാട്ടിൽ നിന്ന് ഇൽമു നുകരാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഉഖ്രവിയായ മുത്തഅല്ലിമീങ്ങളിൽ അലിമീങ്ങളെ നീ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ആത്മീയമായ ഒരുപാട് ഉയർച്ചയുള്ള നാടാണ്, നീ കബൂലാക്കണേ അല്ലാ. ഇനിയും ഉയർച്ചയിലേക്ക് പോകാൻ നീ തൗഫീഖ് നൽകണേ റബ്ബേ. ആരെല്ലാം ആത്മീയ നേതൃത്വം നൽകിയ ഉസ്താദുമാരുണ്ടോ, ഞങ്ങൾക്ക് മുമ്പ് ഇവിടെ നേതൃത്വം നൽകിയ ഉസ്താദുമാരുണ്ടോ, സർവരെയും നീ കബൂലാക്കണേ അല്ലാ. അവരുന്ന് മരണപ്പെട്ടു പോയ ബാപ്പു ഉസ്താദടക്കമുള്ളവരുടെ ദർജ ഉയർത്തനേ റബ്ബേ. അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിച്ചു കൊടുക്കണേ അല്ലാ. സ്വർഗീയ വസ്ത്രങ്ങൾ അണിയിക്കണേ റബ്ബേ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, പ്രവിശാലമാക്കപ്പെട്ട മഹല്ലയുടെ ഖബർസ്ഥാനിൽ എന്ത് വിശ്രമം ചെയ്യുന്ന കുടുംബാദികൾ, അല്ലാഹുവേ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. സ്വർഗീയ വിരിപ്പ് ഖബർ വിരിച്ചു കൊടുക്കണേ റബ്ബേ. സ്വർഗീയ വസ്ത്രങ്ങൾ അണിയിക്കണേ അല്ലാ. സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ റബ്ബേ. സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെയും അവരെയും നാളെ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ ഉറക്കെ ചൊല്ലണേ, ഹബീബ് മുഹമ്മദ് മുസ്തഫ. അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബിരീൽ എന്ന മാലാക വന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ദർശിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല സമയത്ത്, നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള ആ സൗഭാഗ്യം നീ നൽകി തുണയ്ക്കണേ അല്ലാ. നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ്.
അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരുടെയും ദുആവസിയത്തോടുകൂടി നാളത്തെ സദസ്സ് മറക്കണ്ട. ബഹുനരായ നൗഷാദ് ബാഖി ഉസ്താദ് വരുന്ന ദിവസമാണ്, മജ്ലിസുൻ നൂറിൻ്റെ ആത്മീയ നേതൃത്വമുള്ള ദിവസമാണ്. കൃത്യം 8 മണിക്ക് തുടങ്ങി ഇൻഷാല്ലാഹ് 10:30 തന്നെ സദസ്സ് തീരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നേരത്തെ തന്നെ സദസ്സിലെത്തിച്ചേരുക. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ, എല്ലാ ലക്ഷ്യങ്ങളും പൂണിയുന്നതാക്കുമാറാവട്ടെ. നേരത്തെ സൂചിപ്പിച്ച വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗത്വം എടുക്കാൻ താല്പര്യമുള്ളവർ, ഉംറയ്ക്ക് വരാൻ താല്പര്യമുള്ളവരൊക്കെ ആ നമ്പറിൽ ബന്ധപ്പെടുക. അള്ളാഹു നമ്മുടെ എല്ലാ കൂട്ടായ്മകളും കബൂലാക്കുമാറാവട്ടെ. ഒരുപാട് തെന്നാടും പരിസര പ്രദേശത്തും വിനീതനുണ്ട്, അവർക്ക് എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. എന്നോട് വലിയ ആത്മീയ ബന്ധം വെച്ച് പുലർത്തുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്, അവരൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാ കുടുംബത്തിനും അള്ളാഹു സമാധാനം നൽകട്ടെ, എനിക്കും കുടുംബത്തിനും ലോക മുസ്ലിമീങ്ങൾക്കു വേണ്ടി ദുആവസിയത്തോടുകൂടി. വാഹുറു ദൗവത്തിയൻ അലഹമുല്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.